ओके 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 गेमर। ഹലോ, എനിക്ക് ഒരു ബൈബിളിൽ ഒരു സംശയമായിരുന്നു ചോദിക്കാനുള്ള. ഉത്തരം കിട്ടുമോ ഇപ്പൊ? ഗെയിമറെ, നമ്മളിവിടെ ഒരു ടോപ്പിക്കുമായിട്ട് ഇരിക്കുക. ബൈബിളിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും താങ്കൾക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ എവിഡൻസ് വെച്ച് വൈകിട്ട് ഒരു ഗ്രൂപ്പ് ഇടുന്നുണ്ട്, അവിടെ ഐ ബി ടി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അപ്പൊ സിമ്പിൾ അവിടെ ആയിട്ടുള്ള ഒരു വചനമാണ്, അത് തന്നെ, സിമ്പിൾ. ഏത് വചനമായാലും ബൈബിളിനെ കുറിച്ച് ആധികാരികമായിട്ട് താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ ബി ടി അല്ലെങ്കിൽ പിന്നെ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഇടുന്നുണ്ട്. അവർ എനിക്ക് ഈ ഞാൻ കുറെ ബൈബിളിനെ നാളായിട്ട് പറ്റിയും കേൾക്കുന്നതിനെ ഖുറാനെ കഴിച്ച് പറ്റിയും ഇപ്പോഴാണ് എനിക്ക് ഇതിലൊന്ന് കയറാൻ പറ്റിയത്. അതാണ് ചോദിച്ചത്. ടോപ്പിക്കിനെ പറ്റി ഗെയിമർ മിണ്ടെ പി വി മ്യൂട്ടേ പി വി മ്യൂട്ടേ പി വി ജസ്റ്റ് മ്യൂട്ടേ ഒരു വചനം, ഒരു വചനം, വേറെ ഒന്നുമില്ല. ഗെയിമർ ഗെയിമർ ഗെയിമറെ, ഒരു വചനം പോയിട്ട് അര വചനം, ഒരു വാക്യം പോലും താങ്കൾ ഇവിടെ ഞങ്ങളുടെ അടുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളോടല്ലാതെ പിന്നെ ആ താങ്കൾ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഐ ബി ടി സഹോദരന്മാർ വരും, അപ്പോൾ അവരോട് ചോദിച്ചോളൂ, അതുവരെ വെയിറ്റ് ചെയ്യും. എന്നാലും ജസ്റ്റ് ഒന്ന് കേൾക്കും. സഹോദര, താങ്കൾക്ക് ഇതെന്ത് നിർബന്ധം? നിങ്ങളല്ലേ, വേണമെങ്കിൽ അഞ്ചാറ് ഹദീസ് വായിക്കാം, ഒരു രസത്തിന് അത് വായിക്കട്ടോ. നിങ്ങൾ ഖുറാനെ പറ്റി ഞാൻ ഇത് ചോദിച്ചോളൂ, ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്ന മറുപടി തരാം. ഈ ഇത് പറഞ്ഞ പറഞ്ഞതിന് മക്കൾ വെച്ചു ഖുറാനെ ജസ്റ്റ് ഒരു പറ്റി വചനം, അറിയാം. ഒറ്റ വചനേ ഉള്ളൂ. ഞാൻ അതിനിട്ട് മ്യൂട്ട് ആയിക്കോളാം, നിങ്ങൾ അതിന് മറുപടി തന്നോളൂ. വേണ്ടാന്നേ, ബൈബിളിലെ വാക്യങ്ങളൊക്കെ പറയാനുള്ള ആൾക്കാർ വരുമ്പോ അവരോട് ചോദിക്കാം. പിന്നെ താങ്കൾ ഇപ്പൊ തൽക്കാലം അല്ല, മ്യൂട്ട് അപ്പൊ നിങ്ങൾ ചെയ്തോളൂ. ബൈബിളിൽ ഇത്യോദികളാണോ? താങ്കൾ അതെന്തിനാ അതൊക്കെ അറിയുന്നേ? താങ്കൾ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഈ ക്യാപ്ഷൻ കണ്ടിട്ട് കയറി വന്ന ആളാണോ, അതോ ആ താങ്കള് അത് ക്രിസംഗികളെന്ന് കണ്ടോണ്ട് വന്നേയാണോ? എനിക്കൊരു അല്ല, നിങ്ങൾ സംശയം, ഒരു ഒരു ടോപ്പിക്ക് വചനത്തിൽ നിങ്ങൾ കണ്ടപ്പോൾ ഇപ്പൊ ഒരു സംശയം ഇപ്പൊ പറഞ്ഞു. അതായത് അപ്പുറത്ത് ഒരു റൂം സംശയം ഓടുന്നുണ്ട്. ഗ്രൂപ്പാണ് കണ്ടത്, അങ്ങനെ കയറുന്നു. എന്താണ്ട് മറ്റേതിലും വേറെ ഗ്രൂപ്പിൽ ഇത് ഹാൻഡ് റൈസിംഗ് ഒക്കെ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ കയറുമ്പോ കയറുമ്പോ ഹാൻഡ് റൈസിംഗ് ഓഫ് ആ. അപ്പൊ ഇതിലെ ഹാൻഡ് റൈസിംഗ് ഓൺ ആയിരുന്നു, അപ്പൊ ചോദിക്കാനേ ചോദിച്ചു. ഇതാണ്ട് ഖുറാൻ പഠിപ്പിക്കാൻ ഉസ്താദുമാർക്ക് പരസ്യമായി കഴിയുമോ എന്നുള്ള ഒരു റൂമുണ്ട്, റൂമുണ്ട്, അവിടെ ചെന്ന് ചോദിക്ക് ഹാൻഡ് ബൈബിളിലെ റൈസിംഗ് കാര്യങ്ങള്. അതിൽ കയറാൻ പറ്റുന്നില്ല. അത് കേറാനൊക്കെ പറ്റും അവിടെ, ഒരു കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, പോണേ ഒരു മിനിറ്റ്. മുഹമ്മദ് ചെയ്ത ഒരു അഞ്ചു നല്ല കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഒന്ന് നാമ കേക്കട്ടെ, ബൈബിളിന്റെ വാക്യം വായിക്കാനും കൊണ്ട് വന്ന ഒരു മുഹമ്മദ് ചെയ്ത ഒരു അഞ്ച് അല്ലെങ്കിൽ മൂന്ന് നല്ല കാര്യം ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞ കേക്കട്ടെ. മുഹമ്മദ് നബി ചെയ്ത മൂന്ന് നല്ല കാര്യങ്ങളാണ്. മുഹമ്മദ് നബി ചെയ്ത അഞ്ച് നല്ല കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. നിങ്ങൾ ഇത്രയും ബൈബിളിലെ വാക്യം വായിക്കാൻ വന്നതല്ലേ, എന്നിട്ട് എന്നാലും വായിച്ചു. ഈ വാക്യം കേട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടി എന്താ മനസ്സിലാകത്തുള്ളൂ. ഈ ബൈബിളിന് ഞാൻ പറയാൻ പോകുന്ന എന്താ ഈ വാക്യം കിട്ടുന്ന കേൾക്കാദ്യം. ആദ്യം പറ എന്നിട്ട് നിങ്ങൾ വായിച്ചു, ഓക്കെ ഞങ്ങൾ സമ്മതിക്കാം. അഞ്ച് നല്ല മുഹമ്മദ് കാര്യം ആദ്യം പറ, എന്നിട്ട് നിങ്ങൾ വായിച്ചു, ഒന്നോ രണ്ടോ വായിച്ചു. ആദ്യം അഞ്ച് നല്ല കാര്യം പറ, എന്നിട്ട് വായിക്കാം. ഓക്കെ, ഓക്കെ ആ പറ കേക്കട്ടെ. യേശു ക്രിസ്തുവിനോട് ഒരാൾ ചോദിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ കേസ് അല്ല പറഞ്ഞ, മുഹമ്മദ് നബി ചെയ്ത അഞ്ച് നല്ല കാര്യങ്ങൾ പറയാനാ പറഞ്ഞ. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത് മുഹമ്മദ് നബി നിന്റെ നബി ചെയ്ത അഞ്ച് നല്ല കാര്യം പറയാനാണ് ഇയാളോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ വേറെ ദിവസം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അതെങ്ങനെ ചെയ്തു? അപ്പൊ നിങ്ങൾ അഞ്ച് നല്ല കാര്യം പറഞ്ഞു, ഒരു സിമ്പിൾ അല്ലേ? അഞ്ചെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. അഞ്ചെണ്ണോടെ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾ വാക്യം വായിച്ചു, ഞങ്ങൾ അംഗീകരിക്കാം, ഞങ്ങൾ അത് കേൾക്കാം. അല്ലെങ്കിൽ മറുപടി പറയാൻ അറിയാവുന്നവരെ കൊണ്ടുവന്ന് മറുപടി തരാം. ആദ്യം അഞ്ച് നല്ല കാര്യം ഇവിടെ പറ വ്യഭിചരിക്കരുതെന്ന് ആര് പറഞ്ഞു ഇങ്ങോട്ടിക്കരുതെന്ന് പറഞ്ഞു? അതൊക്കെ ബൈബിളിലുള്ള മുഹമ്മദ് നബി ഡയറക്റ്റ്, അതൊക്കെ ബൈബിൾ കോപ്പി അടിച്ചാ. മുഹമ്മദ് നബി ഡയറക്റ്റ് കണ്ടുപിടിച്ച നല്ല അഞ്ച് കാര്യങ്ങൾ പരദൂഷണം പറയാനോ? പറയരുതെന്ന് പഠിപ്പിച്ച്, കള്ളം പറയരുതെന്ന് പഠിപ്പിച്ച്. അത് ബൈബിളിലെ കാര്യമല്ല സുഹൃത്തെ പറയാൻ പറഞ്ഞത്, ഞാൻ മുഹമ്മദ് നബി ബൈബിളിലെ പറഞ്ഞത്, ബൈബിളിൽ ഒന്നും കണ്ടിട്ടില്ല. ബൈബിളിലെ ഒരു കാര്യം ഞാൻ പറയാം, നല്ല ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ ജീസസ് പറയാണ്, നീ എന്നെ എന്തിനാണ് നല്ലവൻ എന്ന് വിളിക്കുന്ന ദൈവം ഒരുവൻ. ഒരു മിനിറ്റ്, ഈ തക്കിയ എന്ന് പറഞ്ഞ സംഭവം തക്കിയ അറിയോ? തക്കിയ എന്താ അറിയോ? തക്കിയ ഞാൻ പറഞ്ഞ കേക്കാ ജോർദാനെ. അല്ല ബോണ്ടെ, എനിക്ക് എനിക്ക് ബോണ്ടെ, എനിക്കൊന്ന് മുസ്ലിം ആണ്, ഇസ്ലാമി ഈ മുഹമ്മദിന്റെ ഒരു അഞ്ചു ഗുണങ്ങൾ പറയാന്ന് ജോയിൻ ചെയ്യാ പറയോ? അല്ല റോണി, പുള്ളിക്ക് അല്ല, പുള്ളിക്ക് രണ്ട് ബൈബിളിലെ വാക്യങ്ങൾ വായിക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ നാലോ വായിച്ചു, പക്ഷെ മുഹമ്മദ് നബി ഡയറക്റ്റ് ചെയ്ത അഞ്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വായിച്ചു, അത് ന്യായമല്ലേ നമ്മൾ പറഞ്ഞു? അത് പക്ഷേ പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല.
ഇയാൾക്ക് മാത്രമല്ല ഇവരെ പോണക്കുള്ള പല ഇസ്ലാമിസ്റ്റുകൾക്കും പറയാൻ പറ്റുന്നില്ല. ഇതുവരെ കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, അവരാരും പറയുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസമാണെങ്കിൽ ക്യാഷ് വെച്ചിട്ടാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചോദിച്ചു, എന്നിട്ടും പറയുന്നില്ല. നീതി കൊള്ളുന്നതോ നമ്മൾ ചെയ്യുന്നത്? അതെ, നമുക്ക് അത് അവര് മനസ്സിലാക്കുന്നില്ല. ഇവര് വിമർശിച്ചപ്പോ എനിക്കൊരു താല്പര്യം ഇത് ഇസ്ലാം ആവാ, ഇവരിത് പറഞ്ഞു തരുന്നില്ലോ നമുക്ക്. ഗെയ്മർ ഒന്ന് പറഞ്ഞു തരുമോ എന്തുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മുഹമ്മദിന്റെ പിന്നാലെ പോണം? ഒരു രണ്ട് റീസൺ പറഞ്ഞു തരുമോ പ്ലീസ്? ഒരു നല്ല രണ്ട് ഗുണങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റിയത്. ഗെയ്മർ, ഗെയ്മർ പോയോ? അത് ചോദിച്ചാ മിണ്ടത്തില്ല റോണി. പിന്നെ എന്തിനാ സഹോദര ഇങ്ങനെ? അവനോ നിക്കറില് മാർക്ക് 10-18 ഒന്ന് വ്യാഖ്യാനിച്ചോ വിളിക്കുന്നു. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ വേറെ ആരും ജീസസിനെ നല്ലവനെന്ന് പോലും വിളിക്കണ്ടെന്നാണ് ജീസസ് പറയുന്നത്. പിന്നെ നിങ്ങൾ ജീസസ് പറയുന്നത് കടലിന്റെയും കരലിന്റെയും ഒന്നിന്റെയും വിഗ്രഹം പാടില്ലെന്ന്. എന്താ പറഞ്ഞ ആളെ വിഗ്രഹം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? നിങ്ങള് ജീസസിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളോട് മുഹമ്മദ് നബിയുടെ 5 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ ജീസസിനെ ജീസസ് എന്താണെന്ന് പോലും മനസ്സിലാകാതെ മുഹമ്മദ് നബിയെ എങ്ങനെ മനസ്സിലാക്കാം? മുഹമ്മദ് ലോക അവസാനം അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. മാർക്ക് 10-18 ഹലോ, എന്താണ്? ഞാൻ ലൈനിലുണ്ട്. നമ്മുടെ ഈ ഗെയിമറിന് എന്തോ ഒരു സംശയം, മുഹമ്മദ് ഖുർആനിന് എന്തോ ഒരു സംശയം. ഈ മുഹമ്മദ് ഞങ്ങളെ അതേ മതം മാറ്റുകയാണ്. അപ്പൊ എന്ത് മുഹമ്മദ് കള്ളം പറഞ്ഞിട്ടില്ല? മുഹമ്മദ് കള്ളം പറഞ്ഞു അല്ല, നാസർ ഭായിക്ക് അറിയാം. നാസർ ഭായി അറബി ഓതി കൊടുക്കുമ്പോ ശരിയായിക്കോളും. എന്തുകൊണ്ട് ഞാന് യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മുഹമ്മദിന്റെ പാത പിന്തുടരണം ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, മുഹമ്മദിന്റെ പാത പിന്തുടരണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ? ഗെയ്മറോ യേശു ക്രിസ്തു പറഞ്ഞു? അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കുന്നു യേശു ക്രിസ്തു പറഞ്ഞു. ബൈബിളിൽ എവിടെ പറഞ്ഞു? ഞാൻ എനിക്ക് വചന ഇപ്പൊ തപ്പിത്തരാം. രണ്ടു അന്നേരം ഈ വചനം വായിക്കാനായിട്ട് മുട്ടി നിൽക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനിൽ പോലും ബന്ധമില്ലാത്ത ഒരു റൂമിൽ കേറിയിട്ട് വചനം തപ്പാനായിട്ട് പോകും. നാസറിനോടൊരു ചോദ്യം. ഈ പിന്നെ മുഹമ്മദ് കള്ളം പറഞ്ഞിട്ടില്ലേ നാസറെ, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. മുഹമ്മദ് കള്ളവേ പറഞ്ഞിട്ടുള്ളൂല്ലോ, അള്ളാഹ് തന്നെ കള്ളവല്ലേ? പിന്നെ അതിൽ കൂടെ എന്തിരിക്കും? മുഹമ്മദ് അള്ളാഹ് തന്നെ എന്താ? അത് തന്നെ ഒരു കള്ളവല്ലേ? പിന്നെ ഇവിടെ ഗെയ്മർ പറഞ്ഞു മുഹമ്മദ് കള്ള, മുഹമ്മദ് സത്യമേ പറഞ്ഞിട്ടുള്ളു, കള്ളം പറഞ്ഞിട്ടാണ് ഗെയ്മർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ നാസറോട് ഒന്ന് ചോദിക്കുക, നാസർ ആണെന്നുണ്ടെങ്കിൽ ഖുർആൻ കാണാപ്പാടവ. അതുകൊണ്ട് അതെ, അതെ, ഗാരിസനെ പറ്റി പറഞ്ഞോണ്ട് വരികയാണ്. ഇതൊക്കെ തള്ളി നാളുകൾ കുറെ ആയതല്ലേ? ഗെയിമർ മിനിഞ്ഞാന്ന് ജനിച്ച ആളാണോ? അല്ല, ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിലും മറ്റുള്ള വലിയ നിങ്ങളുടെ ഷാബിർ അലി മാതിരിയുള്ള പണ്ഡിതന്മാരുടെ ഇടയില് കിടന്ന് തള്ളി 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 നിക്കുറൂരി പോയ കാര്യങ്ങള് ഇപ്പൊ ഈ ഗെയിമർ വന്നിട്ട് ഞാനൊരു പറഞ്ഞിട്ട് അത് വ്യാഖ്യാനിക്കാൻ പോലും പറ്റില്ല. ഒരു മിനിറ്റ് ഗെയിമർ അതൊന്ന് വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് അത് ഒന്ന് നോക്കാം. ഞാനാ രാജ. എനിക്ക് മുഹമ്മദിനെ കുറിച്ച് അറിയാൻ താല്പര്യം. മുഹമ്മദ് സത്യം പറയുന്ന ആളായിരുന്നു, ഗെയിമർ ഒരു സത്യവാനായിരുന്നു. സത്യസന്ധ പുള്ളി പറഞ്ഞത് പുള്ളി വായിക്കട്ടെ. കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അപ്പൊ കേൾക്കുന്ന മുഹമ്മദ് നബിക്ക് അറിയാലോ, മുഹമ്മദ് നബി കേൾക്കുന്നത് മാത്രമേ സംസാരിച്ചുള്ളൂ, എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരുന്നു.
അദ്ദേഹം പറയട്ടെ, റോണി അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് ഒരു മിനിറ്റ് കൊടുക്കും, പറയട്ടെ പറയട്ടെ. മദ്രസാമണ്ഡലത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള, മദ്രസ മണ്ഡലത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള, ഞാൻ മദ്രസയെ ഓടരുത്, എന്റെ മറുപടി കേൾക്കണം കേട്ടോ, പറ, പറ. ഞാൻ തനിയെ കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പറയാം, ഞാൻ മദ്രസയെ പോയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ വചനം മാർക്ക് പെട്ടെന്ന് പറ, ഒരു മണിക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറ എനിക്ക് പറയാം, മറുപടി പറയണ ഉടനെ ഇതൊന്ന് വേക്കൻസി എന്നാ മതി, 10-18 മാർക്ക് 10-18 ഒന്ന് വേക്കൻസി എന്നാ മതി. എന്താണ് കേട്ടോ കേട്ടോ, ഒരാൾ ചോദിക്കും നിത്യജീവൻ, നല്ല ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ജീസസിനോട് ചോദിക്കും. അപ്പൊ ജീസസ് പറയും, നീ എന്നെ എന്തിനാണ് നല്ലവൻ എന്ന് വിളിക്കുന്നത്, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ വേറെ ആരുമില്ല. ഇതൊന്ന് വേക്കൻസി എന്നാൽ അതിലെവിടെയാ മുഹമ്മദ് നബീനെ അനുസരിക്കണോന്ന് യേശു പറഞ്ഞിരിക്കുന്നത്? അത് അത് വേറെ വചനം. ഇത് ഇത് ആദ്യം ആദ്യം അതിൽ അതിന്ന് പറട്ടെ, അവിടെ തുടങ്ങിയത് നമ്മള് മുഹമ്മദ് പറഞ്ഞ വചനം പറ. നിങ്ങൾ പിന്നെ 30 വചനങ്ങളിലേക്ക് പോണ്ട. മുഹമ്മദ് പറഞ്ഞിരിക്കണോന്ന് യേശു പറഞ്ഞ വചനം പറ, വചനം പറ, വചനം പറ. അല്ല അദ്ദേഹം പറയട്ടെ, പറയട്ടെ പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ. മദ്രസാ മണ്ഡലത്തിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞോളാം, അദ്ദേഹം പറയട്ടെ. 16:13 ജോൺ 16 ഗെയിമറെ ഒരു കാര്യം പറയാം, നിങ്ങള് നല്ല നിങ്ങള് അഞ്ച് നല്ല കാര്യങ്ങൾ പറയാൻ വരുമ്പോ എന്റെ ഞാനാദ്യം പറഞ്ഞപ്പോ നിങ്ങൾ അത് കഴിഞ്ഞല്ലേ അത് പറഞ്ഞ. എനിക്കല്ലേ ആദ്യം മറുപടി ഉണ്ടോ? നാസർബായി ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടിരിക്കുകയാണ്, എന്താണ് മുഹമ്മദിനെ പറ്റി എവിടെയാണ് ബൈബിളിൽ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ ജോൺ 16:13 ജോൺ 16:13 വരാൻ പോകുന്ന മുഹമ്മദിൽ നിങ്ങൾ അനുസരിക്കണം എന്നൊരു വാചകം. അത് മാത്രമല്ല ബൈബിളിന്റെ യഥാർത്ഥ ഇബ്രു ആണെന്ന് തോന്നുന്നു, അതിൽ മുഹമ്മദ് എന്ന വാക്ക് തന്നെ ഉണ്ട്. ഹീബ്രുവിൽ മുഹമ്മദ് എന്ന വാക്ക് എടുത്തോണ്ടോ? പെട്ടെന്ന് കൊണ്ടുവാ, പെട്ടെന്ന് കൊണ്ടുവരാം. അല്ല മദ്രാസിലും പോയിട്ടില്ല, മറ്റേ ഖുറാനിൽ നിന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് പുതിയ കൺവേർട്ട് ആണെങ്കിൽ ഇവിടെ ഈ ഹൗളിൽ പൊട്ടിത്തെറിക്കല്ലേ, നമ്മളൊന്ന് ഇറങ്ങണം. താങ്കൾക്ക് അതിന് ഹീബ്രു അറിയോ? ഹീബ്രുവിൽ ഉണ്ടെന്ന് പറയാൻ താങ്കൾക്ക് ഹീബ്രു അറിയോ? അറിയോ? അല്ലെന്നേ, എടുത്തിട്ട് നാസർബായ്ക്ക് അതിന്റെ ഉത്തരം അറിയാലോ, എടുത്തിട്ട് വരട്ടെ. അല്ല നാസർബായ് ഗെയിമറിന് അതിന്റെ ഹീബ്രു അറിയോ? അല്ല, ഈ പുതിയ നിയമം ഹീബ്രുവിലാണ് എഴുതിയെന്ന് ആണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. ഹീബ്രുവിൽ എഴുതിയിട്ടുണ്ടെന്ന് ഹീബ്രു അറിയാമോ? അല്ല പിന്നെ ഏതായിരുന്നു, ഏതാ ഗ്രീക്ക് ആയിരുന്നു, എനിക്ക് മറന്നുപോയത്. എല്ലാം അറബിയാ ബൈബിളിന്റെ ആയിട്ടാ അത് പറയാം. ഞാൻ ഇപ്പൊ തപ്പിക്കൊണ്ട് വരാം, ഒരു സെക്കൻഡ്. ആദ്യം പറഞ്ഞു ഗെയിമറ്, എല്ലാരും ബഹളം ഉണ്ടാക്കാതെ ഒന്ന് പറയട്ടെ. ആദ്യം പറഞ്ഞു ഗെയിമറ് ജോൺ 11:12 പറയാം, അതായത് യോഹന്നാൻ 11:12 പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ മുഹമ്മദ് മുഹമ്മദിനെ അനുസരിക്കണമെന്ന് യേശു പറഞ്ഞ വചനം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഹീബ്രുവിലാണ് എഴുതിയിരിക്കുന്ന മുഹമ്മദ്. ഞാൻ പറഞ്ഞു ഹീബ്രു എനിക്കറിയാം, ഹീബ്രുവിൽ മുഹമ്മദ് എന്നുള്ള വചനം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വേറെ എന്തോ പറഞ്ഞോണ്ട് ഇപ്പൊ ഒളിച്ചിരിക്കുകയാണ്. ഗെയിമറെ ഇനി ഞാൻ തുടങ്ങാം, ഇനി തുടങ്ങാം അല്ലേ? നിർത്തിയോട്ടെ, ഗെയിമറെ മ്യൂട്ട് ചെയ്യേ, ഗെയിമറിന് അവസരം തന്നല്ലോ ഞാൻ. 3-4 മിനിറ്റ് തന്നില്ലേ ഗെയിമറിനോട് ബൈബിളിൽ നിന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു, ബൈബിളിൽ നിന്ന് കൊണ്ടുവന്നില്ല. അപ്പൊ ഹീബ്രുവിന് പിന്നെ മൂലവചനത്തിൽ നിന്ന് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു. ഗെയിമറി മ്യൂട്ട് ചെയ്യേ. ഇനി അവസരമില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞുള്ള അവസരം, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഗെയിമറിന് അവസരം തരാം. ഗെയിമറി മ്യൂട്ട്. ഹലോ, ആരാണ് തുറന്നു വെച്ചിരിക്കുന്നത്? ആരോ തുറന്നു വെച്ചിരിക്കുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്യാം, ഗെയിമറെ ഇനി ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറരുത് കേട്ടോ. കാരണം ഗെയിമറിന് എല്ലാ അവസരവും തന്നതാണ് പിന്നെ യോഹന്നാനിലുണ്ടെന്ന് പറഞ്ഞു. യോഹന്നാൻ കൊണ്ടുവരാൻ പറഞ്ഞു, അപ്പൊ അത് കൊണ്ടുവന്നില്ല. അപ്പൊ പറഞ്ഞു ഹീബ്രു മൂലവചനത്തിലാണ് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് കൊണ്ടുവരാൻ പറഞ്ഞു, എനിക്ക് ഹീബ്രു അറിയാം, പേരെടുത്തു ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പൊ അതും കൊണ്ടുവന്നില്ല, അവിടെയും പോയി. അപ്പൊ ഇനി ഞാൻ പറയാം,
പിന്നെ ഇനി ഇനി പറയട്ടെ, ഈ ഗെയിമർ കൊണ്ടുവരാൻ പോയ വചനം ഏതാണെന്നറിയോ? പിന്നെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ജോണിന്റെ സുവിശേഷത്തിൽ നിന്നും ആദ്യം ഞാൻ പറയാം. അത് പരിശുദ്ധാത്മാവിനെ പറ്റി യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനമുണ്ട്, ഞാൻ പോയി കഴിഞ്ഞ് അവൻ വരൂ, അവൻ വന്ന് നിങ്ങളോട് നീതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ന്യായവാദങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയും. സത്യാത്മാവ് എന്നാണ് പറയുന്നത്, സത്യാത്മാവിനെ ഞാൻ വിടും, ഞാൻ പോയി കഴിഞ്ഞ് അവൻ വരൂ, ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ നിങ്ങളിലേക്ക് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരിലേക്കാണ് ഞാൻ പറയുന്നത്? മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂട്ട് ചെയ്താൽ മതി. ഇനി പൊട്ടത്തരം മദ്രസ പൊട്ടത്തരം വിളമ്പരുത്. മദ്രസയെ പോലും പോയിട്ടില്ല എന്ന് ഗെയിമർ പറഞ്ഞു. അപ്പൊ മദ്രസ പൊട്ടത്തരം പോലും ഗെയിമറിന് അറിയത്തില്ല. ഇവിടെ വന്നിരിക്കുന്ന ഈ മറ്റുള്ളവർക്ക് മദ്രസ പൊട്ടത്തരമെങ്കിലും അറിയാം, ഗെയിമറിന് അതും അറിയത്തില്ല. അപ്പൊ ഗെയിമർ മിണ്ടി പോരുത്. ഇനി ഞാൻ പറയുന്ന കൊണ്ട് കേട്ടോണ്ടാ മതി കേട്ടോ ഗെയിമർ. ഇനി ഞാൻ പറയുന്നത് കേട്ടോണ്ടാ മതി, വേറെ ഇനി ഗെയിമറിന് ഇവിടെ വോയിസ് ഇല്ല. ആ അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സത്യാത്മാവ്, സത്യാത്മാവിനെ ഞാൻ വിടും, ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സത്യാത്മാവിനെ നിങ്ങളിലേക്ക് വിടും എന്നാ പറഞ്ഞിരിക്കേണ്ട. ക്ലിയർ ആയിട്ട് നിങ്ങൾ കേൾക്കണം സ്പീക്കേഴ്സ് പാനൽ ഉള്ളവരെ. ഈ ഇസ്ലാമിസ്റ്റുകൾ വന്ന് നിങ്ങളെ കബളിപ്പിക്കാറുണ്ട്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ലേ ഗെയിമർ. ഗെയിമർ ഇപ്പൊ പറഞ്ഞ എന്താറിയ, എം എം അക്ബർ പഴയ കാലത്ത് വീഡിയോയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്ന, ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളത്, എം എം അക്ബറിന്റെ പഴയകാല വീഡിയോ പുള്ളി പൊക്കിയെടുത്ത് കേട്ടു വന്നേച്ച് ഓടി വന്ന് പറഞ്ഞതാ. പക്ഷെ പുള്ളിക്കാരൻ എം എം അക്ബറിന്റെ വീഡിയോ മറന്നുപോയി, അതാണ് അവിടെ സ്റ്റോപ്പായി പോയത്. ഇത് എം എം അക്ബർ കുറെ കാലം പറഞ്ഞോണ്ട് കിടന്നാ. അതായത് ഈ സത്യാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അത് അതിന്റെ അധ്യായം തന്നെ പരിശുദ്ധാത്മാവിനെ വെളിവാക്കുന്നു. പിന്നെ പറയുന്ന ആരോടാണെന്നറിയോ? യേശുക്രിസ്തു. യേശുക്രിസ്തു പറയുന്നത് പത്രോസും യോഹന്നാനും യൂദാസും ഒക്കെ നിൽക്കുന്ന, മത്തായിയും ഒക്കെ നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ മുഖത്തും ഒക്കെയാണ് പറയുന്നത്. തന്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്, ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങളിലേക്ക് വിടും, ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങളിലേക്ക് സത്യാത്മാവിനെ വിടും, അദ്ദേഹം വന്ന് നീതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും നിങ്ങളോട് പറയും എന്ന് പറയും. നിങ്ങളിലേക്ക് വിടും എന്നാ പറഞ്ഞു. യേശു ക്രിസ്തു പോയി കഴിഞ്ഞ് ഈ മുഹമ്മദ് വരുന്ന എപ്പോഴാണെന്നറിയോ? യേശു പോയി 600 കൊല്ലത്തിന് ശേഷം യേശു പോയി വന്നു. അപ്പോഴാണ് ഇവര് പറയുന്നത് ഇത് മുഹമ്മദിനെ പറ്റിയാ പറയുന്നത്. പക്ഷെ യേശു പറയുന്ന ആരോടാ? പത്ര തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ ശിഷ്യഗണത്തോടാണ് പറയുന്നത് നിങ്ങളിലേക്ക് വിടും എന്നാ പറഞ്ഞത്. അത് യേശു പോയി കഴിഞ്ഞ്, യേശു മരിച്ചു കഴിഞ്ഞ, അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. തോമസ് വന്ന് യേശുവിനെ കാണുന്നതും പരിശുദ്ധാത്മാവിനാൽ ഇവര് പ്രചോദിതരാകുന്നു ഒക്കെ ബൈബിളിൽ, പിന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് പറയും. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു നിങ്ങളോട്, എന്നെ പറ്റി ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും ഞാൻ ക്രിസ്തു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു മതദൈവത്തിലും വിശ്വസിക്കുന്നില്ല, ഒരു മതഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നില്ല, ഒരു മതദൈവത്തിലും വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാം. പക്ഷെ ഇസ്ലാമിസ്റ്റുകൾ വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, ഇവിടെ ഉള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഞാനത് പറയും. ഞാനത് പറയും, ഇന്ന ഇന്ന ഇതിനെ കുറിച്ച് ഇന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇന്നതിനെ കുറിച്ചല്ല. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം, എനിക്ക് പിന്നെ യേശു ദൈവമാണെന്നുള്ള വിശ്വാസത്തിലോ അല്ലെങ്കിൽ ബൈബിൾ ദൈവഗ്രന്ഥമായിട്ടോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടല്ല, ഞാൻ ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഞാനിത് പറഞ്ഞു തരാനുള്ള കാരണം, ഈ ഇസ്ലാമിസ്റ്റുകൾ, ഈ ഗെയിമറിനെ പോലുള്ള ഇസ്ലാമിസ്റ്റുകൾ വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, ഈ ഇന്നത് പറഞ്ഞിരിക്കുന്ന മോമിനെ കുറിച്ചാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് അല്ല, ഇത് പരിശുദ്ധാത്മാവിനെ പുള്ളി വെളിവാക്കിയതാണ്. പരിശുദ്ധാത്മാവ് വരും, നിങ്ങളിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അയക്കും, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ വഴി നടത്തും എന്നൊക്കെ പറഞ്ഞു തരുന്ന ക്ലിയർ ആയിട്ട് പുള്ളി അതാണ് പറഞ്ഞതിന്. ഇതേ റൂഹില്ലമീൻ ഈ സത്യാത്മാവിനെ ഖുർആനും പറയുന്നുണ്ട്. അതാണ് രസം. ഈ ഖുർആൻ ഈ റൂഹില്ലമീൻ എന്നാണ് യേശു പറഞ്ഞത്, സത്യാത്മാവ്. ഇതേ വചനം, ഇതേ വാക്ക് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, റൂഹില്ലമീൻ, റൂഹില്ലമീൻ, സത്യാത്മാവ്, സത്യാത്മാവ് എന്ന് പറയുന്നുണ്ട്. ഇത് ഇനി ഒന്നും കൂടെ പറയാം, ഇതിനൊരു ആയത്ത് തന്നെ ഉണ്ട് ഈ സത്യ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഏതാ ആയത്ത് എന്നറിയാം? സൂറത്തുൽ ഖദ്ർ. ഇത് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന വാക്യമാണ്, മനസ്സിലാക്കണം. ഇത് തന്നെയാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ പറ്റി. ഇത് മുഹമ്മദ് കോപ്പി അടിച്ചെടുത്താണ്, ബൈബിളിൽ ഇത് കോപ്പി അടിച്ച് പരിശുദ്ധാത്മാവിനെ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സൂറത്തുൽ ഖദ്ർ എന്ന സൂറയില് ഞാൻ ഓഡിയബിൾ ആണോ? ഞാൻ പറയുന്നത് വ്യക്തമാണോ? അതെ 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 അതെ. ആ ഓക്കെ. ഇനി ഇന്നാൻസലിന പറയാം ഞാൻ. ഇന്നാൻസൽനാഹുഫി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഞാൻ ഇറങ്ങും. ഒമാ അദ്രാക്കമാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ വിധിനിർണയ രാവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇന്നാൻസൽനാഹുഫി ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ വിധിനിർണയ രാവിൽ ഇറങ്ങുന്നു എന്നാട്ടോ. അത് കഴിഞ്ഞ് മുഹമ്മദിനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഒമാ അദ്രാക്കമാ ലൈലത്തുൽ ഖദ്ർ, നിനക്ക് ഈ വിധിനിർണയ രാവിനെ കുറിച്ച് എന്തറിയാം? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിനൽ ഫിഷർ, വിധിനിർണയ രാവ് എന്ന് പറയുന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ. ഓ ആരാ എന്നെ വിളമ്പിക്കുന്നു? രാജാവ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് പറയുകയാണ് അൻസല അലൈഹിം, അല്ല തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ,
തനസലുൽ മലായിക്കത്തു മലക്കുകൾ ഇറങ്ങും, തനസലുൽ മലായിക്കത്തു വർറൂഹ് വർറൂഹ് അത് പരിശുദ്ധാത്മാവാണ് കേട്ടോ. ഈ ഗാമർ പറഞ്ഞില്ലേ, ഗാമർ ഇപ്പൊ മുഹമ്മദ് നബി ആണെന്ന് യേശു പറഞ്ഞെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ വചനമില്ല യോഹന്നാൻ പറഞ്ഞ ആ വചനത്തിലെ വർറൂഹ തനസലുൽ മലായിക്കത്തു മലക്കുകൾ ഇറങ്ങും വർറൂഹ് അതിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങും വർറൂഹുൽ എന്നാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. തനസലുൽ മലായിക്കത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം കുല്ലി അംർ, അള്ളാഹുവിന്റെ കൽപ്പനകളുമായിട്ട് അവരിറങ്ങും. സലാമുൻ ഹിഹത്താമത്തുൽ ഉൽ ഫജർ, ആരാവ് സുബഹി വരെ, അതായത് ഫജർ എന്ന് പറഞ്ഞ പ്രഭാതം, പ്രഭാതം വരെ ആരാവ് സമാധാനം ഉള്ളതായിരിക്കും. ഈ ഇത് കേട്ടിക്കൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയാണ് ഈ മുസ്ലിമീങ്ങൾ ഈ പിന്നെ നോയമ്പ് അനുഷ്ഠിക്കുമ്പോൾ 30 ദിവസവും പിന്നെ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 30 ദിവസവും രാത്രി ഉറങ്ങിയാല അങ്ങനത്തെ മദ്രസ മണ്ടന്മാരുണ്ട് ഇവരുടെ ഇടയിൽ. അതെന്തിനാണെന്നറിയോ, ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടിയാ. ഇപ്പൊ ഞാൻ ഈ ഓതിയ സൂറത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ വാക്യത്തില്ല, അതിലെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയാ. എന്നിട്ടാണ് ഈ കൈമറക്കിന്റെ പോലെയുള്ളവർ വന്നേച്ച് പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു വ്യക്തമാക്കിയ വചനം എടുത്തിട്ട് അത് മുഹമ്മദിനെ പറ്റിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചത്. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ റൂഹുൽ അമീൻ എന്ന് ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്, റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നുണ്ട് ഊറാൻ പരിശുദ്ധാത്മാവിനെ പറ്റി. പിന്നെ ഈ വചനം തന്നെ ഇപ്പൊ ഞാൻ ഈ ഓതിയ ഈ സൂറ തന്നെ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കറിയാമോ? ഓക്കെ, ഇനി ഗാമറിനെ പോലുള്ളവർ ഗെയിമറിനെ പോലുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് ഖുർആനിലെ കുറച്ച് വചനങ്ങൾ ഇവിടെ പറയാം. ബൈബിളില് വാക്ക് മോഡറേറ്റർമാർ ഇയാളെന്നെ സംസാരിക്കാൻ അനുവദിക്കാൻ താഴേക്ക് വിട്, താഴേക്ക് വിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നാണ് താഴേക്ക് വിട്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം ഗാമർ, ഒരക്ഷരം മിണ്ടരുത്. ഇനി ഗാമറിന് ഞാൻ പറഞ്ഞില്ലേ ഗാമറിന്റെ ആ വോയിസ് പോയി, ആ സമയം പോയി, കാരണം ഗാമറിന് നല്ല അവസരങ്ങൾ തന്നെ ഗാമർ അവിടെ ഉത്തരവില്ലാതെ പോയി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇനി നിങ്ങൾ എത്ര നാളിങ്ങനെ ആൾക്കാരെ താഴേക്ക് കൂടെ എന്നിട്ട് കയറ്റിക്കൊണ്ടുപോലെ സമ്മതിക്കാല അതുകൊണ്ടാ. ആ ഓക്കെ, ഇനി കേട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കയറ്റിക്കൊണ്ടുപോവാ. അതായത് ഖുർആനിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഈ ബൈബിളിൽ പറയുന്നില്ല ഒരിടത്തും. നിങ്ങൾക്ക് ഈ ബൈബിളിൽ വല്ല അർത്ഥമോ വല്ല സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിൽ പോയി നോക്കണമെന്നോ ഇനി വരാൻ പോകുന്ന വേദഗ്രന്ഥത്തിൽ നോക്കണമെന്നോ ബൈബിളിൽ പറയുന്നില്ല, തോറയിൽ പറയുന്നില്ല, തൽമൂദിൽ പറയുന്നില്ല, ഈ ബൈബിളിൽ പിന്നെ പുതിയ നിയമത്തിൽ പറയുന്നില്ല. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നിങ്ങൾ വായിച്ചു നോക്കിക്കോ, നിങ്ങൾ മൊത്തം വായിച്ചു നോക്കിക്കോ, ഈ പഴയ നിയമം പുസ്തകങ്ങളിലോ പുതിയ നിയമം പുസ്തകങ്ങളിലോ പറയുന്നില്ല. ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ മുഹമ്മദ് കൊണ്ടുവരുന്ന ഖുർആനിൽ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്നറിയാവാം, അധ്യായം മൂന്ന് ആലു ഇമ്രാൻ മൂന്നാം വാക്യത്തിൽ പറയുന്നു, നസ്ലു അലൈക ബിൽ ഹഖ മുസദ്ദിഖൻ ലിമാബൈന യദൈഹി വനസ്ലു തൗറാത്തൻ വല്ലിഞ്ചീല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ഞാൻ അള്ള മുഹമ്മദിനോട് പറയുക കേട്ടോ, നിനക്ക് ഞാന് ഈ വേദഗ്രന്ഥത്തെ സത്യമായിട്ട് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. നിനക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട്, മുസദ്ദിഖൻ ലിമാബൈന യദൈഹി, നിനക്ക് മുമ്പുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട്. മുഹമ്മദിന് മുമ്പുള്ള വേദഗ്രന്ഥം ഏതാ? തോറയും ഇഞ്ചിലുമാണ്, തൗറാത്തും ഇഞ്ചിലും. ഈ ക്രിസ്ത്യാനികളുടെ ബൈബിളായ പുതിയ നിയമവും തോറ പഴയ നിയമവുമാണ്. അപ്പം അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഖുർആനിനൊക്കെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നതെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ഇനിയും ഉണ്ടോ? 10:94 അധ്യായം യൂനുസ് 94 ആയത്ത് എന്താ പറയുന്നത് അറിയാമോ? അതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചുകഴിഞ്ഞാൽ, അള്ളാ മോമേനോട് പറയാം, നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് പറയാണ് നിനക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് നീ ചോദിച്ചു നോക്കുക. ഇത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. മുഹമ്മദിന് മുമ്പ് വേദഗ്രന്ഥം വായിച്ച ആരാണ്? യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണ് വായിച്ചത്. മുഹമ്മദ് യേശുക്രിസ്തു വന്ന 600 കൊല്ലങ്ങൾക്ക് ശേഷം വന്നവയാളാ. മുഹമ്മദിന് മുമ്പ് വേദഗ്രന്ഥം വായിച്ചത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും. അവരോട് ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത്, അവരോട്, ഈ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഗാമറിനെ പോലുള്ളവർക്ക് പിടുത്തം കിട്ടിയോ? അതുകൊണ്ട് മേലാൽ ഇനി ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകളുമായി, മണ്ടത്തരങ്ങളുമായി, ഈ കാപട്യങ്ങളുമായി, കള്ളങ്ങളുമായി, പച്ച നുണകളുമായി
ഇങ്ങോട്ട് വരരുത്. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെന്തും, ആ ഹീബ്രൂ ബൈബിളില് മുഹമ്മദ് എന്ന വാക്ക് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു, പറയട്ടെ. ഇല്ല, ഞാൻ വചനം പറയാം. നിങ്ങളത് ഇബ്രൂവിൽ എടുത്ത് നോക്കിയാ മതി, അപ്പൊ മനസ്സിലാവും. താങ്കൾക്ക് ഹീബ്രൂ അറിയോ? എനിക്ക് ഇബ്രൂ അറിയത്തില്ല, പക്ഷെ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായി. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായി. ഇബ്രൂ അറിയില്ല, ഖുർആൻ അറിയില്ല, ഒന്നും അറിയില്ല. അല്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിയാണെന്നാണോ അപ്പൊ താങ്കൾ പറയുന്നേ? അതില് തിരുത്തലുകളൊന്നും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നേ? ഗെയിമറെ, ഗെയിമറെ, സോങ് ഓഫ്, ഹലോ, സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 60 എന്ന വാക്കാണ് മുഹമ്മദ് എന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് അല്ലാതെ മുഹമ്മദ് എന്നുള്ളതല്ല, വെറുതെ ഇളക്കിക്കൊണ്ട്. അതിനകത്ത് ഏത് അധ്യായം? അതിന്റെ ഹീബ്രൂ ഒന്ന് നോക്ക്. അതിന്റെ ഹീബ്രൂ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. നിങ്ങൾ വായിക്കൂ, എന്റെ അടുത്ത് ഹീബ്രൂ വായിക്കാൻ അറിയത്തില്ല. ഒറ്റമിനിറ്റ്, നിങ്ങളൊന്ന് വായിക്കൂ. നിങ്ങളല്ലേ എന്റെ പൊന്ന്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഈ ഗ്രാമറിന് അറബിയും അറിയത്തില്ല, ഹീബ്രൂവും വായിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് വായിക്കാതെ വചനം പറഞ്ഞല്ലോ, വചനം പറഞ്ഞല്ലോ. ഹീബ്രൂ അറിയില്ല, അറബി അറിയില്ല, ഒന്നും. അതിന്റെ അകത്ത് മുഹമ്മദ് എന്ന് തന്നെയാണ് ഹീബ്രൂവിൽ കിടക്കുന്നത്. മുഹമ്മദ് മുഹമ്മദ് ഇമ്മ എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമുണ്ട്. ഒരാളെ പുകഴ്ത്തി പറയുന്ന വാക്കാ ഇമ്മ. ഗിബോർബദനാണോ ബൈബിളിന്നാണ് എടുത്തോണ്ട് വരുന്നത്? ഗെയിമറെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗിബോർബദരെ, ഗിബോർബദർ പറയാണോ? അത് ഞാൻ പറയണോ? ഞാൻ പറയണോ? ഗിബോർബദർ പറയോ? ഇംഗ്ലീഷ് വായിക്കല്ല, ഹീബ്രൂ, ഹീബ്രൂ എടുക്കണം. വല്ലാത്തൊരു കഷ്ടായാലേ ഇങ്ങനെ ഒരു ഇബ്രൂന് വന്ന് ഇതിങ്ങൾ ഈ വെറും മദ്രസ മണ്ടന്മാരാണ്. മദ്രസ വിവരം പോലും പുള്ളിക്കില്ല, പുള്ളി മദ്രസയിലും പോയിട്ടില്ലെന്ന ഗാമർ പറഞ്ഞു. ആ ഗാമറ ഹീബ്രൂ എടുത്തോണ്ട് വരുന്നത് ഞാൻ ഹീബ്രൂ ഞാന് പറഞ്ഞു. അപ്പൊ അത് കൊണ്ടുവന്നില്ല. മുഹമ്മദ് എന്ന വാക്കാണ് കേൾക്കോ, 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 കേൾക്കോ. പിന്നെ ഞാനൊന്ന് സംസാരിക്കാണ്. മൊറേറ്റുമാർ, അതാ ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് ആരാണെന്ന് ഞാൻ ബൈബിളിൽ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇദ്ദേഹത്തിന് ബൈബിളിൽ ഇബ്രൂ, ഇബ്രൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗലാത്തി ലേഖനം, പുതിയ നിയമത്തിൽ ഗലാത്തിയ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം മുഹമ്മദ് എന്ന പേരില്ലെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ശപിക്കപ്പെട്ടവൻ. കൃത്യമായോ ഗെയിമറെ? പിന്നെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടോ, യേശുക്രിസ്തു 8-ാം നാൾ പരിച്ഛേദന ചെയ്തിട്ടുണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു ഒരു കൊച്ചി ജനിച്ചിട്ട് 8-ാം ദിവസം പരിച്ഛേദന ചെയ്യുന്നു. അതല്ല, ഒറ്റപ്പറ്റ മുഹമ്മദ് പരിച്ഛേദന, അതെന്തൊരു ക്രൂരതയാണ്! 8-ാം ദിവസം ഒരു കൊച്ചി ജനിച്ച 8-ാം ദിവസം മുഹമ്മദ് പരിച്ഛേദന ലോകത്ത് നടക്കുന്ന കാര്യമാണ്. മുഹമ്മദ് പരിച്ഛേദന ഏറ്റതായിട്ട് ഖുർആനിന്നോ ഹദീസിന്നോ തെളിയിക്കാമോ? മുഹമ്മദ് പരിച്ഛേദന ഏറ്റതിന്റെ തെളിവെന്ന് പറയൂ. അതാ ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് പരിച്ഛേദന ഏറ്റായിട്ട് ഖുർആനിന്നോ ഹദീസിന്നോ ഗാമർ ഒന്ന് തെളിയിക്കട്ടെ.
അത് കഴിഞ്ഞ് നമുക്ക് യേശുവിലേക്ക് പോകാം. ആദ്യം അദ്ദേഹം പറഞ്ഞ ഹീബ്രു ഉത്തരം പറയട്ടെ, എന്നിട്ട് അദ്ദേഹത്തിന് മോളിലേക്ക് ക്ഷണിക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഹീബ്രുവിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ പെട്രോ ബ്രദറെ? ഞാൻ എൻ്റെ ഹീബ്രുവിൽ ഹീബ്രു ഞാൻ ഹീബ്രു ബൈബിൾ എൻ്റെ അടുത്തുണ്ട്. സോങ് ഓഫ് സോളമൻ അല്ലേ? ഒറ്റ മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. ഇത് ജിമ്മി ബ്രദറെ ഈ പോട്ടൻ സാകിർ നായക് പഠിപ്പിച്ചേക്കുന്ന സംഭവം. അതെ 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 ഞാനേ അല്ല ഗെയിമർ നിങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് പറ്റി. അല്ല അയാൾ ഈ പറയുന്ന വിട്ടിത്തരം ഇങ്ങനെ വിളമ്പി കത്തിക്കാം ഉത്തരം പറയാനായിരുന്നു. അയാൾ ഇങ്ങനെ കൊറേ വിട്ടിത്തരം പറയുന്നു മുഴുവൻ ഉത്തരം പറയുന്നു. അടുത്ത വിട്ടിത്തരം അടുത്ത വിട്ടിത്തരം. അല്ല അയാളെ മുഹമ്മദിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ. അതാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം അദ്ദേഹം മുഹമ്മദിനെ കുറിച്ചേ, മുഹമ്മദിനെ കുറിച്ച് ഞാൻ ബൈബിളിൽ പറഞ്ഞു, ഗലാത്തി ലേഖനം 1:8-9 അതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോങ് ഓഫ് സോളമൻ എന്ന് പറയുന്ന പുസ്തകം ഇവർക്ക് അവരംഗീകരിക്കാത്ത പുസ്തകം, വൃത്തികെട്ട പുസ്തകമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് സോങ് ഓഫ് സോളമൻ. അതിനകത്തുനിന്ന് മുഹമ്മദിനെ തപ്പിക്കൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഒരു ഇവർക്ക് ലജ്ജ ഇല്ലായ്മ നോക്കി നാണം കെട്ട ഒരു അനുഭവമല്ല ഇവർക്കുള്ളത്. അവർ വിശ്വസിക്കാത്ത പുസ്തകത്തിൽ നിന്നും മുഹമ്മദിനെ തപ്പിക്കൊണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാവോ? എനിക്കിവിടെ നെറ്റ്വർക്ക് പൂർ കണക്ഷൻ കാണിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ പിന്നെ യേശുക്രിസ്തുവിൻ്റെ സ്നാന അല്ല പിന്നെ പരിച്ഛേദനയെക്കുറിച്ച് ചോദിച്ച് പറഞ്ഞ അദ്ദേഹത്തോട് അവരുടെ പ്രവാചകനായ മുഹമ്മദ് പരിച്ഛേദന ഏറ്റർ, അതായത് അറ്റം കണ്ടിട്ടു എന്ന ചോദ്യം, അതിനൊരു തെളിവുണ്ടോ ചോദിച്ചിട്ട് മിണ്ടാതെ ഇറങ്ങി ഓടി ഗെയിമർ. ഗെയിമറേ, എന്റെ പ്രവാചകനായ മുഹമ്മദിന് സുന്നത്ത് ചെയ്തതിന്റെ വല്ല തെളിവ് ഉണ്ടെന്ന ചോദ്യം അതിന്റെ തെളിവാണ്. മുസ്ലിങ്ങള് മുസ്ലിങ്ങളാ? ഞാൻ ചോദിച്ചതിന് പറ യേശുക്രിസ്തു 8-ാം നാള് പരിച്ഛേദന ചെയ്തു, പക്ഷെ നിങ്ങളൊന്നും ചെയ്യുന്ന പോലും ഇല്ല. ഒരു ഒരു കൊച്ചുകുട്ടി 8-ാമത്തെ ദിവസം 8-ാം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആദ്യം ബൈബിള് വായിച്ച് നിങ്ങൾ ബൈബിള് വായിച്ച് നോക്കുക ആര് ചെയ്യണം ആര് യേശുക്രിസ്തു എന്തോ ഇത് പറഞ്ഞു, ഇത് അനുകരിക്കാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാരും കാല് കഴുകി കൊടുക്കാൻ കാല് കഴുകി കൊടുക്കുന്ന ഒരു ഇതുണ്ട്. നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അത് വല്ലതും ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. എവിടെ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ചെയ്യുന്നപ്പോ എന്നെ കാണിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ കാല് കഴിയുന്നേരെ മറ്റുള്ളവരുടെ കാല് ഞങ്ങൾ പിന്നെ യേശുക്രിസ്തു പറഞ്ഞ നിങ്ങളെ സ്വത്തുകൾ മുഴുവനും വിറ്റിട്ട് ദാനം ചെയ്യാനാ പറഞ്ഞ. ശരി, ഞങ്ങളെല്ലാം വിറ്റ് ദാനം ചെയ്തല്ലോ. അപ്പൊ യേശുക്രിസ്തു എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു? അത്രയും അതം പിടിച്ചു കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു അത് എന്നാണ് നമുക്ക് അതിന് മനസ്സിലായത്. വേറെ ഒരെണ്ണം കൂടെ പറയണ്ട്, എനിക്ക് ഇനിയും നിങ്ങളോട് ഒരുപാട് പറയാനുണ്ട്. സാമാന്യ വിവരങ്ങൾ താങ്കൾ പറ അല്ല ഗാമറ്, ഗാമറ് ഒരു ഒരു മദ്രസ പൊട്ടനായിട്ട് ഇത് പറയാ. സാമാന്യ വിവരം പറ പ്ലീസ്. മറുപടി നല്ല ഒരു 30 സെക്കൻഡ് എന്നാൽ ഞാൻ ഗെയിമറിന് ഒരു മറുപടി കൊടുത്തോട്ടെ. ആരാ ചോദിച്ചത്? സമയാരാ ചോദിച്ചത്? സജിയാണ്. പെട്രോവറിന്റെ കഴിഞ്ഞോ? പുള്ളി പോയോ? അല്ല, കൗണ്ടർ ആണെങ്കിൽ പറയാം. കൗണ്ടർ അല്ല, എന്നെ എന്നെ മോഡറേറ്റ് ആക്കില്ല, ഞാൻ ഓഡിയൻസിലേക്ക് പോവാണ്. ആ ഓക്കെ, എന്നെ കേറിയോ. ആ ആയിക്കോട്ടെ. എന്നാ സജി പെട്ടെന്ന് പറഞ്ഞു തീർക്കാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ഈ മുഹമ്മദ് എന്ന് പറയുന്ന പദത്തോട് സിമിലർ ആയിട്ടുള്ള ഹെബ്രായ വാക്കുകൾ ഉണ്ട് ബൈബിളില്. അത് ആ അർത്ഥത്തിലാണ് പുള്ളി മനസ്സിലാക്കുന്നതെങ്കിലുള്ള കുഴപ്പം അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 30 സെക്കൻഡ് വേണ്ട, ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാം. ഓക്കെ ആണോ? ഒന്നാമത് ഇവര് പറയുന്നത് ഉത്തമഗീതം 5:16 അതിന്റെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മഖ്മദീം എന്നാണ്. ആ മഖ്മദീം എന്നുള്ള പദത്തിന് എന്താ പറയാ, അതിനെയാണ് വ്യാഖ്യാനിച്ച് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട്
വാക്കുകൾ വേറെയുണ്ട്. ഒരു വാക്യം ഞാൻ വായിക്കാം. വിലാപങ്ങൾ എന്ന പുസ്തകം യിരമ്യാവ് എഴുതിയത് 2:4 വാക്യത്തില്, അത് മലയാളത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ശത്രു എന്ന പോലെ അവൻ വില്ലു കുലച്ചു, വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി, കണ്ണിന് കൗതുകമായുള്ളതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ആ കൗതുകമായത് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം മഹമ്മദി എന്നാണ്. ആ മഹമ്മദി എന്നുള്ള വാക്ക് നശിപ്പിച്ച്, മഹമ്മദിയെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അതൊക്കെയാണ് പുള്ളിക്ക്, അതായത് ദൈവം പറയാട്ടോ മഹമ്മദിയെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി അടുത്ത വാക്യം ഹോശേയ 9:16-17 അവിടെ മലയാളത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? അവർ ഫലം കായ്ക്കുകയില്ല, അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. അവിടെ ആ ഇഷ്ടകരമായ എന്നുള്ള പദത്തിന് മഹമ്മദി എന്നുള്ള പദം തന്നെയാണ് വീണ്ടും വെച്ചത്. അതായത് മഹമ്മദിയെ കൊന്നുകളയും, ഗർഭഫലത്തിൽ തന്നെ കൊന്നുകളയും, അവനെ അനുസരിക്കായതുകൊണ്ട് ഞാൻ അവനെ തള്ളിക്കളയും. ദൈവം പറയാട്ടോ മഹമ്മദിയെ ഞാൻ തള്ളിക്കളയും. അത് പുള്ളിക്ക് ഓക്കെ ആണോ എന്ന് പറയേണ്ടി വരും. പിന്നെ മെരുശലേമിലെ ദേവാലയത്തിലെ മനോഹര വസ്തുക്കളുടെ നാശത്തെ കുറിച്ച് പറയുന്നു. അതാ അതിനെ കുറിച്ച്, നാശത്തെ കുറിച്ച്, ഡിസ്ട്രക്ഷനെ കുറിച്ച്, കൊന്നുകളയുക, തള്ളിക്കളയുക, ഒക്കെ നശിപ്പിച്ചു കളയുക എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനോട് ചേർന്നാണ് അത്. എത്ര കൗതുകമായിരുന്നു, അതെത്ര മനോഹരമായിരുന്നു, അതെത്ര ഇഷ്ടമുള്ളതായിരുന്നു, അതിനെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിനവൃത്താന്തം 36:19, 1 രാജാക്കന്മാരുടെ പുസ്തകം 20 അത് 6-7 വാക്കുകളിലാണ്, എഹെസ്കേൽ 24 ഇതൊക്കെ മഹമ്മദ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയും വിലാപങ്ങൾ 1:10 എഴുതിയിട്ടുണ്ട് രമ്യ വസ്തുക്കൾ മോഷണം ചെയ്യപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന, അവിടെയും പറയുന്നു. അതായത് ഈ പറയുന്ന നശിപ്പിക്കുക, മോഷ്ടിക്കപ്പെട്ടു പോവുക. പിന്നെ യോവേലിന്റെ 3:15 ഇങ്ങനെ കുറേ ഉണ്ട്, ഒരു 10-12 റെഫറൻസ് ഉണ്ട് ഇതിനോട് സിമിലർ ആയിട്ടുള്ള പദം. പക്ഷെ എല്ലായിടത്തും പറയുന്നത് ഇത് നശിപ്പിക്കപ്പെടും, എന്താ പറയാ, ഡിസ്ട്രക്ഷൻ, മോഷ്ടിക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. അത് അതിനോട് സിമിലർ ആണ്. യോഹന്നാൻ 10:10 യേശു പറയുന്നത് എന്താ പറയാ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും അത്രേ ഞാൻ വന്നത്. ഈ പറയുന്ന മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ഉള്ള കാര്യങ്ങളോട് സിമിലർ ആയിട്ടാണ് മഹമ്മദി അല്ലെങ്കിൽ മഹമ്മദ് എന്നുള്ള വാക്കുകളെല്ലാം പഴയ നിയമത്തിൽ ഹെബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പുള്ളിക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയാനുള്ളത് ടോപ്പിക്കിന്റെ ബേസ് ചെയ്ത് സംസാരിക്കുക, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ? അതെ അതെ അതെ. അല്ല നമുക്ക് ഇനി അടുത്ത പി ടി ആറിൽ ആരാ ഉള്ളത്? അല്ല ഞാൻ ഞാൻ അത് പുള്ളിക്ക് മറുപടി ആയിട്ട് മാത്രം പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അത് മനസ്സിലായി, അത് മനസ്സിലായി. ഓക്കേ, നമുക്ക് അടുത്ത ആരെന്നുള്ള അലക്സ് സംസാരിച്ചു. അലക്സ് ഓരോ ഉണ്ട് നിജാനേ, അതുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ സർ. അലക്സ് പേ സംസാരിച്ചായിരുന്നോ? അലക്സ് ഓക്കേ, അതേ കേക്കുന്നില്ല തോന്നുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചാ, കുറച്ച് സംസാരിച്ചു, ഞാൻ വേറൊരു വർക്ക് ഇല്ല. ഓക്കേ ഷായി, ഷായി ഇല്ല, നിങ്ങൾ സംസാരിക്കും, ഞാൻ കേട്ടോണ്ടിരിക്കാൻ, അതിന് ശേഷം സംസാരിക്കും കേട്ടോ. സംസാരിച്ചില്ല ഞാന്, മാഡത്തിനോട് മാഡം വരുമോന്ന് അറിയില്ല, അത് കാരണം കൊണ്ട് മാഡം വന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്നു. മാഡത്തിനോടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ജമീല മാഡം വരുമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സായി ഉണ്ടോ? സായി, സായി മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ, സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചു. സജ്ജി സംസാരിച്ചല്ലേ, ഇനി എന്നാ ആലങ്കാടൻ സാറിലേക്ക് പോട്ടെ. ആലങ്കാടൻ സാറിലേക്ക് ആലങ്കാടൻ സാറ് എന്തെങ്കിലും സംസാരിക്കാണ്ടോ? ആലങ്കാടൻ സാർ ഇല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഒരു അല്പം കഴിഞ്ഞ് സംസാരിക്കും. ശരി സാർ, അടുത്ത ആള് ലൂയിസ്, ലൂയിസ് സംസാരിക്കാണ്ടോ? ലൂയിസ്, ലൂയിസ് പുതിയൊരു എക്സ് മുസ്ലിം വന്നിട്ടുണ്ട് കേട്ടോ, സമയം കൊടുക്ക്. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് തന്നെ ഒരു മാഡം, ഷഫീന മാഡം ഉണ്ടോ? ഇല്ല, ഈ സബ്ജക്ട് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സംസാരിച്ചാ ശരി. അതെ, നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു എക്സ് മുസ്ലിം സംഘടന കേരളത്തിൽ രൂപീകരിച്ചു. കാരണം മുസ്ലിം മതത്തിൽ നിന്ന് കണ്ടവാനും ആൾക്കാർ മതം വിടുന്നു. ഇപ്പം എന്താ പറയാ, ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. അതിനെപ്പറ്റി ഒരു സംഘടന ഇവിടെ വന്നിട്ടുണ്ട്, അത് സംബന്ധമായിട്ടാണ് ചർച്ച. എന്താണ് മേഡത്തിന്റെ അഭിപ്രായം ഒന്ന് പറയാമെങ്കിൽ കൊള്ളാം. വളരെ നല്ല കാര്യമാണ്, മനുഷ്യർക്ക് ബോധം വരുന്നതിന്റെ തെളിവാണല്ലോ അത്, നല്ല കാര്യമാണ്. അല്ല, എന്താ എന്താ ഇങ്ങനെ കൂടാൻ കാരണം, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാവോ? ഇതിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് നമ്മൾക്ക് യുക്തിക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയാണെങ്കിൽ
ആഗ്രഹിക്കും, നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളെ എക്സ് മുസ്ലിം ആക്കും അവർ. അത് ഒരു കോമൺ ഫാക്ടറാണ്. നമ്മൾ അറിയണ്ട, നമ്മൾ ആഗ്രഹിക്കൊന്നും വേണ്ട. നമുക്ക് ആ മതത്തിൽ നിൽക്കണമെന്നോ അല്ലെങ്കിൽ നിൽക്കണ്ടെന്നോ ഒന്നും നമ്മൾ പറയണ്ട, പക്ഷെ ബാക്കി തീരുമാനങ്ങൾ അവരുടേതാകും. ലേഡീസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വിറ്റ്നസ് ആയതാണല്ലോ, ലേഡീസ് ആണെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന അറ്റാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതേ ജെൻസ് ആണെങ്കിലും ഇതേപോലത്തെ അവസ്ഥ തന്നെയാണ്. അതായത് ഇട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മാക്സിമം അതിനകത്തുള്ളത്. പല കാര്യങ്ങളും ഉണ്ട്, അതിൽ ഒരെണ്ണം എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ, എല്ലാം കയറരുത്, ഉള്ള കാര്യം പറയുന്നതാണ്. വിധവകളെ വിവാഹം കഴിക്കാനുള്ള നിയമം അവർ പറയുന്നുണ്ട് എടുത്ത് ഖുറാനില്. എന്നിട്ട് മുഹമ്മദ് നബിയുടെ വിധവകളെ വേറെ ആരും വിവാഹം കഴിക്കാൻ പാടില്ല. രണ്ടും കൂടെ ഒന്ന് ടാലി ആവുന്നില്ലേ? ആ ഒരു ടാലി ആകായ്മ നമ്മൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ എന്നല്ല, നമ്മളെ പച്ചത്തെറി വിളിക്കും, അല്ലെങ്കിൽ പിന്നെ വേണ്ടാത്ത മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്താക്കും. പിന്നെ ഈ പറയുന്ന ഒരു സർക്കംസേഷൻ, അതായത് ഈ സുന്നത്ത് എന്ന് പറയുന്നത്, അത് കുട്ടികൾക്കെതിരെ നടക്കുന്ന ഒരു ക്രൈമാണ്. ഒരു നമ്മളതിനെ ഒരു തീരെ ചെറുതിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇരിക്കാം മാക്സിമം പെൺകുട്ടികൾ ഇതിനെതിരക്കാത്തത്. കാരണം അവർക്ക് അറിയില്ല, ചിലപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പാപമാണെന്നോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരമ്മയും അനുവദിച്ചു കൊടുക്കില്ല ഇത്തരം ഒരു പീഡനം കുഞ്ഞുങ്ങൾക്ക് നടക്കാനേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ ഒന്ന് ചെറുതായി മുറിഞ്ഞാൽ പോലും അത്രയും വേദനയാണ് നമുക്ക്. ആ നമ്മൾ ഈ ഒരു കാഴ്ചക്ക് ഇവർക്ക് കൂട്ടു നിൽക്കാന്ന് സെലിബ്രേഷൻ ചെയ്യുന്നു. അതായത് ഒരു 7 days ഈ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു പീഡനത്തിൽ കൂടിയാണ് പാസ് ത്രൂ ആകുന്നത്. ജനനേന്ദ്രിയം കട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സ്കിന്നാകട്ടെ, അവരതിനൊരു എക്സ്പ്ലനേഷൻ സ്കിന്നാണെന്ന്. ബട്ട് ഈവൻ ഇറ്റ് ഈസ് അങ്ങനെ ആണെങ്കിൽ പോലും അതിന്റെ ആ പെയിൻഫുൾ, അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച അമ്മയ്ക്ക് മാത്രമേ അതിന്റെ പെയിൻ ഏറ്റവും കൂടുതൽ മനസ്സിലാവുള്ളൂ. സിമിലർ പെയിൻ അമ്മയ്ക്കും വരും. അവരിത് സമ്മതിച്ചു കൊടുക്കുന്ന റീസൺ തന്നെ ഇതിന്റെ ഒരു മതബോധമാണ്. അപ്പൊ അതിനെതിരെ നമ്മളൊന്ന് പറയുകയോ, ചില സ്ഥലങ്ങളിലുണ്ട്, എനിക്ക് ഏർപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മുട്ടയടിക്കുമായിരുന്നു. 40 മുട്ടയടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സ്ഥിരമായ ഒരു മുട്ടയടിപ്പ് ബഹളമായിരുന്നു. അതിനെതിരെയാണ് ഞാൻ ആദ്യം പ്രതിഷേധം പറഞ്ഞത്. നടക്കത്തില്ല, കുച്ചിനെ ഉപദ്രവിക്കുന്ന പരിപാടി നടക്കത്തില്ല. പിന്നെ ഈ എന്റെ മകനയ്ക്കും ഇതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞ ആ സിസ്റ്റം വന്നപ്പോൾ ഞാൻ നടക്കത്തില്ല, എന്റെ കുഞ്ഞിനെ തൊടാനൊക്കത്തില്ല, ഈ ഒരു കാര്യം നടക്കില്ല. അപ്പോ ഞാൻ മതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഭയങ്കരമായിരുന്നു അറ്റാക്ക്. ഇനി ഇതിൽ ഏറ്റവും ക്ലാസ് കോമഡി എന്തെന്ന് പറഞ്ഞാൽ, പള്ളിയിൽ 3,500 കെട്ടിയാൽ എന്റെ കുറ്റം മാപ്പാക്കപ്പെടുമെന്നാണ് കണ്ടെത്തൽ. അങ്ങനെ ഇതൊക്കെ ഈ രീതിയിലുള്ള ഈ നമുക്ക് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, അതാണ് വാസ്തവം. ഇപ്പൊ നമ്മൾ ഇതിനെതിരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അറ്റാക്കാണ്, ഗ്രൂപ്പ് അറ്റാക്കാണ്, എക്സ്ട്രീം ലെവൽ ഓഫ് അറ്റാക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്വാഭാവികം നമുക്ക് അതിന്റെ ഒന്നും വേണ്ടെന്ന് തോന്നും. ഈ ശരിക്കും ദൈവത്തിനോട് അടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് ചില സമയങ്ങൾ പ്രേയറോ അല്ലെങ്കിൽ പ്രേയർ ഹാളിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തും. ദൈവമുണ്ടെന്നോ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നോ ഒക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ എത്താൻ ചാൻസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് കാര്യമാണ് പറയുന്നത്. പക്ഷെ അതുപോലും വേണ്ട, ഇത് ഇവറ്റുകളോടൊക്കെ ഒരുതരം വെറുപ്പായിരിക്കും നമ്മൾ ഇവര് വരുത്തി തീർക്കുന്നതാണെന്നേ. ഈ പറഞ്ഞ എക്സ് മുസ്ലിം ആരോട് ചോദിച്ചു നോക്കിയാലും എൻ്റെ ഒരു ഞാൻ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരൊന്നും ടോട്ടലി പുറത്തു വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ മുസ്ലിം മതവിഭാഗത്തിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവർ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതുണ്ടല്ലോ, ഈ മദ്രസ പഠനം അത്രയും ക്രൂവലാണ്. അത് അവിടെ ആ കുട്ടികളെ ചെയ്യുന്ന എന്റെ കയ്യിൽ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പോഴുള്ള ഇവിടുത്തെ ജനറേഷന്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ എന്റെയൊക്കെ ഒരു ജനറേഷനിൽ അത് ഭയങ്കര ഹോറിബിൾ ആയിരുന്നു. നിർബന്ധമായി നമ്മളെ ശരീരം മറയ്ക്കുക, ശരീരം മീൻസ് തലയാണേ മെയിൻ ആയിട്ട്, പിന്നെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഇത് പഠിച്ചേ മതിയാവുള്ളൂ. അർത്ഥം അറിയാതെയാണ് നമ്മൾ പ്രേയർ പോലും ചെയ്തിരുന്നത്. ഞാനൊക്കെ എന്റെ യങ് സ്റ്റേജിലാണ് ഈ പ്രേയറിന്റെ മീനിങ് പോലും പഠിച്ചത്. അതുവരെ ഇതങ്ങ് പറയുക എന്നുള്ളതാണ്, ഇതിൽ എന്ത് ഡെപ്താണ്, ദൈവവുമായി നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന് ഒന്നും മനസ്സിലാവത്തില്ല. ഈ പറയുന്ന വേർഡ്സിന്റെ ഒക്കെ മീനിങ് ഞാൻ എന്റെ യങ് സ്റ്റേജിലാണ് പഠിച്ചത്. പള്ളിയിൽ പോകുന്ന സമയത്ത് ഇതിങ്ങനെ പഠിച്ചു. പിന്നെ ഉസ്താദക്കന്മാരുടെ ഒരു ഒരു ടോർച്ചർ ഉണ്ട്, അത് ബൈ മിസ്റ്റേക്ക് ആണോ ഇനി അത് റിയലി ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. ഇതിനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പാപിയായി തീരും, മനസ്സിലായില്ല. അപ്പൊ ഇതിനെയൊക്കെ എതിർ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എക്സ് മുസ്ലിം ആകാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ഇനി നമ്മളായിട്ട് തന്നെ മാറി കൊടുത്തില്ല എങ്കിൽ അവർ നമ്മൾ ആക്കിക്കോളും, സ്വാഭാവികം. കുട്ടികളെ മതമില്ലാതെ വളർത്തുന്നു എന്നുള്ളത് എനിക്കെതിരെയുള്ള ഒരു വലിയ ക്രൈമാണ്. പള്ളിയിൽ നിന്ന് പുറത്താക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, അത് റിലേറ്റീവ്സ് ഒക്കെ ചേർന്ന് വെച്ച പള്ളിയാണ്. അപ്പൊ ഞാൻ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു, പള്ളി ബിലോങ്സ് ടു മൈ ഫാമിലി, സോ എന്നെ എങ്ങനെ പുറത്താക്കും, അങ്ങനെയാണെങ്കിൽ എന്റെ പങ്ക് തരിക, ആ പ്രോപ്പർട്ടി ബിലോങ്സ് ടു മൈ ഫാമിലി, നമ്മൾ ദാനമായി എഴുതി കൊടുത്തതാണ്. സോ ആ ഒരു വിഷയം കൊണ്ടാണ് എന്നൊന്നും എന്റെ ഒരു ഏരിയയിൽ ഞാൻ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ട് നിൽക്കുന്നത്. അതർവൈസ് അവർക്ക് ഒന്നും കളയും, മനസ്സിലായില്ല. അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് ഫിനിഷാണ്, ഡെത്ത് പെനാൾട്ടിയാണ്. അല്ല എങ്കിൽ ഇതുപോലെ വൾഗറായി നമ്മളെ അഗ്നിയേറ്റം ലേഡീസിനെയൊക്കെ ഹറാസ് ചെയ്ത് കൊന്നുകളയും.
അപ്പം ബെറ്റർ ചോയ്സ് എന്താണെന്നറിയാം, മദീനെ ഗെട്രൈഡ് ആകാൻ വേണ്ടിയിട്ട് അടുത്ത മതത്തിലേക്ക് ചേരുക അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവുക, ചോയ്സ് അതേ ഉള്ളൂ. അതായിരിക്കും മെയിൻ ആയിട്ട് ഇങ്ങനെ. ഇനി ഇത് എത്ര നാൾ ഈ സംഘടന നിലനിൽക്കുന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിന്ന് വന്നവർ റിക്കവർ ആയവർക്ക് ഇതിന്റെ ശരിക്കും ഇൻഡെപ്തിൽ കാര്യങ്ങൾ അറിയാം. പിന്നെ സെക്ഷുവലി ഇതിനൊരു ഇഷ്യൂ ഉണ്ട്, അതെനിക്കിവിടെ പറയാൻ താല്പര്യമില്ല. ബട്ട് ഐ റിയലി ഫേസ് ദാറ്റ്, അതൊരു ഒരു പ്രോബ്ലം തന്നെയാണ്. ഇവര് മാനസികമായി അങ്ങനെയാണ്, ഇവര് തിരുത്താനാവത്തില്ല. ഒന്നുകിൽ ഇത് സൊസൈറ്റി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടുക. ഇത്തരം ക്രൂവൽറ്റി എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായ ഒരു ഇതുണ്ട്. ആരും ഇതിന് ധൈര്യമായി മുന്നിട്ട് വരത്തില്ല. നിയമം അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സംഘികളോ അങ്ങനെയുള്ളവരൊക്കെ ചേർന്നിട്ട്, ഐ ഡോണ്ട് നോ ബി ജെ പി ആണെന്ന് അറിയത്തില്ല, പ്രോപ്പർ ആരെന്ന് അറിയത്തില്ല, അവരൊരു കേസ് ഫയൽ ചെയ്തിരുന്നു പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറാമോ എന്നുള്ളത്. സത്യത്തിൽ അവർക്ക് അങ്ങനെ നിയമമുണ്ടേ? നിയമം ഉള്ളത് കൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവരെ ഈ രീതി പറഞ്ഞ് ഹറാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒതുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. സീരിയസ്ലി അവർക്ക് അങ്ങനെ ഒരു ലോ ഉണ്ട്. പെണ്ണുങ്ങൾക്കാണ് റൈറ്റ്സ് കൂടുതൽ, ഖുർആൻ പ്രകാരമോ ഒക്കെ. ഹദീസ് വേറെയാണേ, മനുസ്മൃതി പോലെ സാധനമാണ് ഈ ഹദീസ്. ഖുർആൻ പ്രകാരമാണെങ്കിൽ ലേഡീസിന് ഒരുപാട് പ്രിഫറൻസും ചോയ്സും ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. ആണുങ്ങൾക്ക് തലാഖ് എന്ന് പറയുന്ന കണക്ക് അതിനേക്കാൾ ഈസിയാണ് ഇവർക്ക് ഫസഖ് എന്ന് പറയുന്ന ഒരു സംവിധാനം. പെണ്ണുങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അതിനകത്തൊരു നിയമം പോലും ഇല്ല. അതുപോലെയല്ല ആണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് ഇതാ പീരീഡ് ഉണ്ട്, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഈ ഇവരുടെ പ്രമാണ പ്രകാരം ലേഡീസിന് ഭയങ്കര റൈറ്റ്സ് ആണ്. പക്ഷെ ഇത് ഹിഡൻ ആണ്, ഇത് കാണിക്കില്ല. പകരം ഇവരിതൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഇവർ കാണിക്കുന്ന വേറൊരു പെർഫോമൻസ് ആണ്. അപ്പൊ ഇവര് നിയമപരമായി ഫേസ് ചെയ്യ നടക്കുന്ന കാര്യമല്ല. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, മീൻസ് എന്റെ ലൈഫിലുള്ള എന്റെ ഏറ്റവും വലിയ അംബിഷൻ എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തെന്ന സമ്പ്രദായം നിർത്തുക എന്നുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ ചെയ്തോട്ടെ, ആഫ്റ്റർ 18 കുട്ടികൾക്ക് വേണമെന്ന് തോന്നണ ഏത് മതവും സ്വീകരിച്ചോട്ടെ, മതമില്ലാതെ ജീവിച്ചോട്ടെ, ഈ പൊടി കുട്ടികളെ അല്ലെങ്കിൽ ഒരു 7 വയസ്സിനുള്ളിൽ അവരത് ചെയ്തു കളയും. അതും കുട്ടികളുടെ കരച്ചിലൊക്കെ, ഞങ്ങളുടെയൊക്കെ നെയ്ബേഴ്സിനെ 3 കുട്ടികളുള്ള ഒരു വീട്ടിൽ എന്തു നിലവിളിയായി കുഞ്ഞുങ്ങൾ ചെയ്യണേന്നറിയുമോ? അത് അതൊരു സന്തോഷത്തോടെ ആ അമ്മ കാണുന്നിടത്താണ് നമ്മൾ ഇതിന്റെ വൈകൃതം മനസ്സിലാക്കുന്നത്. എത്ര ഭീകരമാണ് ഇവരുടെയൊക്കെ മെന്റാലിറ്റി. ഈ രീതിയിൽ ഒരു ടോർച്ചർ അനുഭവിക്കുന്ന കുട്ടിക്ക് അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇന്റേണൽ പ്രോബ്ലം ഉണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ, അല്ലെങ്കിൽ അവന്റെ വൈഫോ അനുബന്ധമായി അവനിക്ക് വരുന്ന അവന്റെ പാർട്ട്ണർക്കോ ആണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. അത് അങ്ങനെ ഉണ്ട്, അതില്ല എന്നവർ മറച്ചു വെക്കുന്നതാണ്. സീരിയസ്ലി അത് അങ്ങനെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇതിന് പിറകിൽ ഒരു പഠനം തന്നെ നടത്തിയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ലേഡീസ് സെയിം ഫീലിംഗ് ആണ്. പിന്നെ പയ്യെ 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 ഇങ്ങനെയല്ല അങ്ങനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നവർ ഒരു ഒരു പരിധി വരെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നതിനപ്പുറം എവരി വേർ ഇതുണ്ട്. അതാണ് വാസ്തവം. ഇനി ഞാൻ പറയുന്നല്ലോ, എക്സ് മുസ്ലിം ആകുക എന്നതോ അല്ലെങ്കിൽ മറ്റു കാസ്റ്റിലേക്ക് ഇവർ പോകുന്നതോ അതൊന്നും അല്ല. കോമൺ ആയിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വയബുദ്ധി ഉള്ള ഒരാൾക്ക് യുക്തി വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനേ തോന്നുള്ളൂ. മറ്റുള്ളവരെ പോലെയോ മറ്റു കാസ്റ്റുകളെ പോലെയോ അല്ല ഇത്. ഇത് വല്ലാത്ത ഒരു ഹൊറിബിൾ സ്റ്റഫാണ്, എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഐ'm സോറി, ആരെങ്കിലും അത് ഡിസ്റെസ്പെക്ട് ചെയ്തെങ്കിൽ എന്റെ മാത്രം എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു സംശയം ഈ ഷെഫിനോടൊന്ന് ചോദിച്ചോട്ടെ. ഈ പറഞ്ഞു ഷെഫിന്, അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പം ഈ ബാലുശ്ശേരിയിലുള്ള ഒരു ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ വളരെ പിന്നെ ജനാവലി എന്ന് പറഞ്ഞ് ഇവര് പൗര പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് ഇവര് സമരം നടത്തി. പക്ഷെ നോക്കുമ്പോ എല്ലാം ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ഇവരൊരു വീഡിയോ ഇട്ട്, ഒരു ഇസ്ലാമിസ്റ്റ് നടത്തുന്ന സ്കൂളില് ഒരു പെൺകുട്ടി മുഖം മറച്ച് പിന്നെ ഈ വസ്ത്രം ധരിക്കുന്നു, അതിനെ കുറിച്ച് അത് അത് അവരുടെ ഐഡന്റിറ്റി ആണെന്നൊക്കെ പറയുന്നു. അത് ആരാന്ന് സംസാരിക്കുന്നു കേക്കുന്നുണ്ടോ? പറഞ്ഞേ. ഞാനൊരു ഒരു 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 കാര്യം കൂടെ പറയാം. അതായത് നിങ്ങൾ എ.ആർ. റഹ്മാൻ അറിയുമോ? മ്യൂസിഷ്യൻ. പുള്ളിക്കാരന്റെ ഒരു മകള്, രണ്ട് മക്കളില് ഒരു മകള് ചെയ്യുന്നതും മറ്റേ മകള് ചെയ്യുന്നതും നിങ്ങൾ കണ്ടില്ലേ? അത് അവരുടെ സ്വാതന്ത്ര്യം അവിടെ തന്നെ വെളിവാകുന്നുണ്ടല്ലോ. പിന്നെ ഇവരുടെ പൗരത്വ റാലിയോ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദയോ ഒക്കെ പറയാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ അവരുടെ അർഹത എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഏകീകൃത സിവിൽ കോഡ് വരെ ഇത് മനസ്സിലാക്കുന്ന മാഡം കേൾക്കുന്നില്ല, മാഡം പറഞ്ഞു കേൾക്കുന്നില്ല. ഷെഫീന മാഡം പറഞ്ഞു കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ?
ആ അല്ല, ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ തീരാവുന്ന അഹങ്കാരങ്ങളെ ഇവരെ കയ്യിലുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത്. ക്രിമിനൽ ലോ മാത്രമാണ് നമ്മളുടേതായതുള്ളത്. മറ്റത് വന്നിട്ട് ഈക്വലിസം എവിടെയാണ് നമ്മൾ കാണേണ്ടത്? അവർക്ക് അവരുടേതായ ലോ ഉണ്ട്, വിവാഹത്തിന് അവർക്ക് അവരുടേതായ ലോ ഉണ്ട്. എല്ലാം അരാജകത്വങ്ങളല്ലേ? ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ ഓൺ മാൻ ഓൺ ലേഡി അങ്ങനെ ഇരിക്കുമ്പോ ഇവർക്ക് രണ്ടാകാം. അവിടെ തന്നെ അരാജകതമാണ് അവർ കാണിക്കുന്നത്. സമൂഹത്തിന് സൊസൈറ്റിക്ക് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എവരി വെയർ അവരുടെ നിയമങ്ങളെല്ലാം സിവിൽ കോഡ് എല്ലാം തന്നെ ഡിഫറെന്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾ ക്രിമിനൽ ലോ മാത്രം ഈക്വൽ വരികയും മറ്റേ സംഗതിയെല്ലാം അവർക്ക് തോന്നുമ്പോഴും, ഇപ്പൊ രണ്ട് ഒരു മകനും രണ്ട് പെൺകുട്ടികളുമാണെങ്കിൽ ആ രണ്ട് പെൺകുട്ടികൾക്ക് ഒരേപോലെയാണ് വസ്തുക്കൾ വീതിക്കുക, രണ്ട് പെൺകുട്ടികളുടെ സാക്ഷ്യപത്രമാണ് അവർ അംഗീകരിക്കുക. ഇങ്ങനെ എല്ലാത്തിലും വെറൈറ്റിയാണ്. അങ്ങനെയുള്ളവര് ജനാധിപത്യ രാജ്യത്ത് എന്ത് റാലി സംഘടിപ്പിക്കും? അവർ റാലി സംഘടിപ്പിച്ച നമ്മൾ അത് കണ്ടിട്ട് വിടാതിരിക്കുകയാണ് കണ്ടത്. ഇവർക്ക് പ്രാധാന്യം വിചാരിച്ച സൈഡിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വേണം ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് പറയുന്നുണ്ട്. സീരിയസ്ലി ഇതൊക്കെ നോൺസെൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇപ്പൊ ഇവിടുത്തെ അബ്ദുൾ ഖാദർ പുതിയങ്ങാടി അകത്ത് പോയപ്പോ എത്ര പേര് ന്യായീകരിക്കാമെന്ന് ഈ വന്നവരൊക്കെ പറഞ്ഞെന്താണ്? ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളുമായി ഒന്നിച്ച് ആ രാജ്യത്തെ കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകണം. അപ്പൊ ഇവര് ചെയ്യുന്നതോ? ഇവരെന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ താമസിച്ചിട്ട് ഇവരെന്താണ് ഈ ചെയ്യുന്നത്? അതെന്താണ് ആരും ചോദ്യം ചെയ്യാത്തത്? ചില കാര്യങ്ങൾ ചോദ്യം, ഇപ്പോൾ സത്യം ക്ലബ് ഹൗസിൽ ഞാൻ വന്നപ്പോ ഞാൻ മനസ്സിലാക്കി ഈ ചോദ്യം ചെയ്യലുള്ള അനിവാര്യമാണ്. ആ കാലഘട്ടം തന്നെ കഴിഞ്ഞു പോയി. ഇനിയും ഞങ്ങൾക്ക് മാന്യായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടാ. പ്ലീസ് തുടങ്ങിയ കാലം മുതൽ മാന്യമായിട്ട് സംസാരിക്കുന്നവരാണ്. എനിക്ക് പൂർ കണക്ഷനാ കാണിക്കുന്നത്, അതാണ്. എനിക്ക് പൂർ കണക്ഷൻ കാണിക്കുന്നോണ്ടായിരിക്കും. ഇല്ല, ഞാൻ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇവർക്ക് അസഹിഷ്ണുക്കളായ മനുഷ്യരുടെ കൂടെ ഇരുന്നിട്ട് റൂം ഷെയർ ചെയ്യാൻ പോലും, നിങ്ങൾ വിളിച്ചു ഞാൻ വന്നു വന്നതിനപ്പുറം എനിക്ക് ഇവരെ നന്നാക്കുക. സമൂഹം നിങ്ങൾക്കുള്ള മാർക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കുള്ള മരുന്നും കരുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ അതിന് വഴി തുറന്ന് കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാകുന്നുള്ളൂ. സോ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ. കൂടെ നിൽക്കുന്നവരെയും ഇതിനെ അനുകൂലിക്കുന്നവരെ കൂടെ നിങ്ങൾ ശത്രുവാക്കി നിർത്തുന്നുണ്ട്. അത്രേ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൂ. പറയാനും അതേ ഉള്ളൂ. ഒരർഹതയും ഇല്ലാതെയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നത് ഇന്ത്യയിൽ. അവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇല്ല, ഞങ്ങളെ മതം പഠിപ്പിച്ച് അടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു അങ്ങോട്ടും അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഞങ്ങളും മറുപടി പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഷെഫീന, ഇസ്ലാമിന്റെ മുത്തക്കച്ചവടം ഏറ്റുകൊണ്ട് ഇസ്ലാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, വസ്ത്രം എന്നെ ധരിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കുത്തവകാശം ഇവരാരും ഏൽപ്പിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, ഇന്ത്യയിൽ ജീവിക്കാൻ ഈ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ചല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. അസഹിഷ്ണുത ഞങ്ങൾക്ക് എന്തുവാ? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ വന്ന് രാവിലെ മുതൽ ഇസ്ലാമിനെ ചീത്ത പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറയല്ലേ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളും നിങ്ങളെ ചീത്ത പറഞ്ഞില്ലല്ലോ, അവര് പോയത് കണ്ട. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് സലീം ഭായി. അതെന്ന് പറയുന്നത് ഷെഫീന മാം ഒരു എക്സ് മുസ്ലിം ആണ്, അപ്പൊ പുള്ളിക്കാരിക്ക് അത് പറയേണ്ട അവകാശമുണ്ട്. അല്ല സലീമേ, നിങ്ങളെ ആരെങ്കിലും മതം സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മതം നിങ്ങളുടെ മതം വിമർശനാതീതമാണോ? വിമർശനത്തിന് ഇത് അതീതമായിട്ടാണോ നിങ്ങളുടെ മതം ഉള്ളത്? പിന്നെ നിങ്ങൾ എവിടെയാണ് ഇസ്ലാമിനെതിരെ സംസാരിച്ചതായി എന്നെ കണ്ടത്? ഞാൻ ഇതുവരെയും ഇസ്ലാമിനെ അനുകൂലിച്ചിട്ടുമില്ല, എതിർത്തിട്ടുമില്ല. പക്ഷെ കാഴ്ചയ്ക്കുള്ളത് നമ്മൾ പറയുക തന്നെ ചെയ്യും.
ഇപ്പോ ഇതിന് കുറച്ച് മുമ്പ് റോണി എന്നൊരാൾ വിളിച്ച ചീത്ത നിങ്ങൾ കേട്ടില്ലേ? അത് ചീത്ത വിളിക്കാനും മാത്രം എന്താ ഇവിടെ പറഞ്ഞേ? ഞാനത് പറഞ്ഞു വെച്ചത് എന്താണ്, ഇത് ഇത്രയാണ് എന്റെ എക്സ്പീരിയൻസ്. ഇതിന് മുകളിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വിത്ത് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാന്നല്ലേ പറഞ്ഞത്. കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് ക്രൂരത തന്നെയല്ലേ? അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് റോണി അല്ല ഷെഫിന മാഡം മാഡത്തോട് ഒരു സംശയം, റോണി എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ചീത്ത പറയാൻ സാധ്യത ഇല്ലല്ലോ മാഡം. ഇല്ല റോണി അല്ല, ഒരു റോണി അല്ല മാഡം. കാരണം റോണി ഷഫീന മാഡത്തോടെ ഒരു തിരുത്തലുണ്ട്, പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം പല ഗ്രൂപ്പുകളിലും അതല്ല അല്ല അദ്ദേഹം അദ്ദേഹം അല്ല അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല. പ്ലീസ് പ്ലീസ് മാഡം മാഡം തെറ്റിദ്ധരിക്കരുത് മാഡം. അല്ല എനിക്ക് റോണിയെ അറിയാം, മാഡത്തിനെ അറിയാം, രണ്ടുപേരെയും. സ്പീക്ക് റോങ്ലി. അല്ല ഓക്കെ അല്ലല്ല റോണിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഞാൻ സംവോൺ സ്പീക്ക് റോങ്ലി അത്രേ എനിക്ക് അറിയുള്ളൂ. ഷഫീനോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, സലീം ഓൾറെഡി സംസാരിച്ചല്ലേ. ഷഫീന, ഞാനൊരു ചോദ്യം ചോദിക്കാണ്. ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷന്റെ വളരെ അതിഭയാനകമായ ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ എത്രയ്ക്ക് പ്രിവേലന്റ് ആണ്, ഒരു ഏകദേശ ഐഡിയ പറയാമോ? കേരളത്തിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് ചെറിയ കുഞ്ഞുങ്ങളുടെ എന്താന്ന് മലയാളത്തിൽ പറയുന്ന എനിക്കറിയില്ല, അത് കേരളത്തിൽ ശരിക്കും നടക്കുന്നുണ്ടോ? ചേലാകർമ്മം എന്ന് പറയും, ചേലാകർമ്മം. ഓക്കെ, കുട്ടികളുടെ പെൺകുട്ടികളുടെ ഡൽഹിയിലുള്ള ഡൽഹിയിലൊക്കെ ഇത് വളരെ ഫെമിലിയർ ആയ ഒരു വിശേഷണമാണ്. സത്യത്തിൽ ഇത് എന്താന്ന് പറഞ്ഞാൽ സെക്സ് പാപമാണെന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട്. സ്പെഷ്യലി അത് പെണ്ണുങ്ങൾക്ക് തീരെ ആ ഒരു ഇത് വരാതിരിക്കാൻ അവര് ഒരു അത് ചെയ്യുന്നതുണ്ട്. ശരിയാണ്, വാസ്തവമാണ്, അത് പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഡൽഹിയിലൊക്കെ അത് വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. ഈ ഇടക്കാരോ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. പക്ഷെ സീരിയസ്ലി അതിനെതിരെ കേസ് ഉണ്ട്. ഇപ്പൊ അത് ക്രൈം ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബെർത്തിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്. മുൻപൊരു എനിക്ക് ആരോ ആട്ടെന്നറിയില്ല, ഒരാളുടെ ആട്ടില് ഈ ഫുൾ വജൈനയുടെ ഫുൾ പിക്ചർ എടുക്കുമ്പോൾ സി ഓരോരോ കൺട്രികളുടെ അത് ഞാനത് കാണാൻ പാടില്ല, പറയാനും പാടില്ല, സോറി, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സേ ഐ റിയലൈസ് മാഡം പറഞ്ഞോളൂ, കുഴപ്പമില്ല, ചോദിച്ചതും ഒരു സ്ത്രീയാണ്. ഇത്ര പേരുടെ ആൾക്കാരുടെ എന്നുള്ളതിന്റെ ഒരു ഇത് കണ്ടിരുന്നു. അപ്പം അതിനകത്ത് ആ ഡിഫറൻസ് കണ്ടിട്ടാണ് ഞാനത് നോട്ട് ചെയ്തിട്ട് ദെൻ അതിന്റെ ബിഹൈൻഡ് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഈ മതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതും. പിന്നെ ഞാൻ അതിന്റെ കുറെ കൂടെ അന്വേഷിച്ചപ്പോഴാണ് ഡൽഹി ബേസ്ഡ് ആണ് ഇങ്ങനെ ഇതിനെതിരെ ഒരു കേസ് ആരോ കൊടുത്തിട്ടുണ്ട്, ലേഡീസിനെ ചെയ്യുന്നതിനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായവും എന്റെ ഒരു ആവശ്യവും കുട്ടികളെ ചെയ്യുന്നതിന് ഒഴിവാക്കുക. ഇവർ ചെയ്തോട്ടെ, ഇവർക്ക് ഇത് ചെയ്തേ മതിയാവുമെങ്കിൽ ചെയ്തോട്ടെ, ആഫ്റ്റർ 18 ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ചാൽ അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. ദേ വാണ്ട് ടു ഡു, ലെറ്റ് ദം ഡു, അല്ലെങ്കിൽ വിട്ടേക്കുക എന്നുള്ളതാണ്. എന്റെ കുഞ്ഞിക്ക് ഒരു ആദ്യത്തെ ഞാൻ ചെയ്ത സെക്കൻഡ് 7 വയസ്സായപ്പോ തന്നെ അവൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങി, മമ്മി എന്നെയും ഇങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിക്കുമോ? ഞാൻ പറഞ്ഞോ 100% ഉണ്ടാവില്ല മോൻ, ധൈര്യമായിട്ടിരിക്കും. നൗ ഹീസ് 13 years, പള്ളിയിൽ നിന്നൊക്കെ പ്രോബ്ലംസ് വന്നു, ബട്ട് ഞാൻ തയ്യാറല്ല. അതിൽ വരുന്ന കേസ് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം ഇനി പെൺകുട്ടികളുടെ കാറ്റഗറിയിൽ നമ്മുടെ നാട്ടിൽ അത് ഇതിപ്പോ ചെയ്യുന്നില്ല, പക്ഷെ പണ്ടത്തെ പോലത്തെ ഒരു അവസ്ഥയല്ല കേട്ടോ ഇപ്പോഴുള്ളത്. ഇപ്പൊ കുറച്ചുകൂടെ തീവ്രതയാണ് ഇവർക്ക്. ഇവർ കുറെ കൂടെ ഇൻഡെപ്തിലേക്ക് പോവുകയാണ്, പഴയ ആ ഗോത്രകാലത്തിലേക്ക് ഇവർ തിരിച്ചു നടക്കുകയാണ്. ഇവർ തിരുത്താൻ ആവത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഷഫീന, ഞാൻ കണ്ടത് ഞാൻ ഒരു 200 പേര് ഇവിടെ ഉണ്ട്, അതെല്ലാവരും കേൾക്കണം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ കണ്ട കാര്യം പറയാണ്. തമിഴ്നാട്ടിലെ കുന്നൂരിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ ഒരു സ്ഥാപനമുണ്ട്. ഡിഫൻസ് ഓഫീസേഴ്സ് ലോകത്തിലുള്ള എല്ലായിടത്തു നിന്നും അവിടെ അവർ ട്രെയിനിങ്ങിന് വരും. ആ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ, ഒരു വിദേശത്തുള്ള ഒരു മുസ്ലിം സ്ത്രീ ആ സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ വന്ന് പഠിക്കാൻ വരികയും ആ സ്ത്രീക്ക് പ്രസവ സമയമായി ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ചെയ്തു. ഞാൻ ദൃക്സാക്ഷിയാണ് ആ സ്ത്രീയുടെ. ഞാൻ എല്ലാ ആണുങ്ങളോടും റെസ്പെക്റ്റോടെ ഇത് കേൾക്കാൻ പറയുകയാണ്. ആ സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയില്ല, കാരണം അവരുടെ രഹസ്യഭാഗം മുഴുവനും ഒരു 15 വലിയ നൂല്, അതായത് കാറ്റ്ഗട്ട് പോലെ വലിയ നൂലിട്ട് തയ്ച്ചു വെച്ചിരിക്കുകയായിരുന്നു.
ഇത് കണ്ട് ഡോക്ടർ ഛർദിച്ചു, കാരണം അയാൾക്ക് വിഷമം കയറിയിട്ട് അറപ്പുണ്ടല്ല. കണ്ടിട്ട് അദ്ദേഹത്തിന് തലകറക്കം വന്നു. എങ്ങനെയാണ് ഈ സ്ത്രീ ജീവിച്ചത്, ഈ സ്ത്രീ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത്? അപ്പോൾ ഇദ്ദേഹം, ഈ സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല പഠിത്തമുള്ള സ്ത്രീയാണ്, ഓഫീസറുടെ ഹൈ റാങ്കിങ് ഓഫീസറുടെ ഭാര്യയാണ്. അവരോട് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്ത്രീ പ്രസവ വേദനയിലാണ്, കുഞ്ഞെങ്ങനെ പുറത്തു വരും? അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഈ ഈ തയ്യലെല്ലാം അഴിക്കുക, തയ്യലെല്ലാം അഴിച്ചിട്ട് എന്നെ പ്രസവിക്കാൻ അനുവദിക്കുക, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതേപോലെ തയ്ച്ചു വെക്കണം. അപ്പോൾ ഇവരോട് ഞങ്ങൾ മറ്റുള്ളവർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, അതാണ് അതിലെ കാര്യം, ആണിന് എത്ര അധികം സുഖം കിട്ടുമോ, അപ്പോൾ അത്ര ഒരു ചെറിയ ദ്വാരം ഇട്ടിരിക്കുകയാണ്, അതിൽ ഞങ്ങൾ വേദന കൊണ്ട് പൊളഞ്ഞാലും ചത്താലും കുഴപ്പമില്ല, പക്ഷെ അവരുടെ സുഖത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഉടനെ തയ്ച്ചില്ലെങ്കിൽ അത് വലിയ പാപമാണ്, ഭർത്താവ് സ്വീകരിക്കില്ല, അതുകൊണ്ട് അതുപോലെ തന്നെ തയ്ച്ചു വെച്ചിട്ടാണ് ഈ സ്ത്രീയെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചത്. ഈ സ്ത്രീകൾ, മുസ്ലിമിലെ സ്ത്രീകളെ പറ്റി എനിക്ക് വളരെ വളരെ സങ്കടമുണ്ട്. ഇങ്ങനെ എത്രയോ ലക്ഷം കോടികൾ സ്ത്രീകളായിരിക്കും, കോടികളല്ല, എത്രയോ ലക്ഷം മില്യൺസ് ലേഡീസാണ് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഇങ്ങനെ അനുഭവിക്കുന്നത്. ഇവർക്ക് സെക്സ് ഒരു എൻജോയ്മെന്റിന് അനുവദിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നിയമമാണിത്. അപ്പം ഇതിനെ തീർച്ചയായും ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ഇതിനായി പ്രതികരിക്കുകയും ജാതി മത ഭേദമന്യേ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു. അല്ല, ഒരു കേസ് കൊടുത്തിരിക്കുന്നത് സുനിത തിവാരി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അതിപ്പം ഹൈക്കോർട്ടിലാണുള്ളത്. അതിനെപ്പറ്റി നടക്കുന്നുണ്ട്, ബാൻ ചെയ്യണമെന്ന് ഉണ്ട്. അതിന്റെ ഇത് ഹിയറിംഗ് നടക്കുന്നതേ ഉള്ളൂ. കൊടുത്തിട്ടുണ്ട്, ഒരു കേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഷഫീന, താങ്ക് യു ഫോർ ദി ഇൻപുട്ട്. അപ്പൊ ഇവര് പറയുന്നത് പോലെ ഇത് തെറ്റിദ്ധരിപ്പിക്കലല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് നെറ്റിലുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും. യൂണിയൻ ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ്, മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ഓഫ് തെലങ്കാന. വേണുഗോപാലാണ് അവരുടെ ജഡ്ജ്. ഇവർക്ക് അവരുടെ ലോയർ, ഇവരുടെ ലോയർ രാജേഷ് ഖന്നയും സുനിത തിവാരിയാണ് പെറ്റീഷണർ. നിങ്ങൾക്കത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വെറുതെ കളവ് പറയുകയാണ്, അല്ലെങ്കിൽ ഞാനിത് ഡൈവേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കേണ്ട. ഇത് നടക്കുന്ന മേജർ സിറ്റീസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, തെലങ്കാനയുണ്ട്, കേരളയുണ്ട്, ഡൽഹി ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, ദെൻ രാജസ്ഥാൻ ഉണ്ട്, ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് അവരത് മനസ്സിലാക്കിയിട്ട്, ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ലേഡി കൊടുത്ത പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് വാദം നടക്കുകയാണ്. ഇത് ഇതിനെതിരെ ബാൻ ചെയ്യാനായിട്ട് വെറുതെ മത്സരിക്കേണ്ട, വെറുതെ തർക്കിക്കേണ്ട, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് ക്രൈമാണ്. പിന്നെ നേരത്തെ മാഡം പറഞ്ഞ, ഞാനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. അത് ഐ ഡോണ്ട് നോ, ഞാനിത് പറയാൻ പാടണോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഷെയിം ആണ്. ബട്ട് സ്റ്റിൽ അല്ല, സ്നിഗ്ധത ഇഷ്ടപ്പെടാത്ത ഒരു ഫീലിംഗ് ഇവർക്ക് ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് സർക്കംസേഷൻ. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ആ സ്നിഗ്ധത, ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. സോ അതിന് അവർ കണ്ട സൊല്യൂഷൻ ആണ് ഇത് തുന്നി ചെറുതാക്കി വെക്കുക. ദെൻ അവര് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവര് കുട്ടികളെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള, മനസ്സിലായില്ലേ, ഈ ബാക്ക്വേർഡ് നമ്മളെ പ്രകൃതി വിരുദ്ധ സാധനങ്ങളിലൊക്കെ ഇവർ പോകുന്നതിന്റെ റീസൺ ആണ്, ദേ നീഡ് ടൈറ്റ്നസ്. അത് അങ്ങനെ അതല്ല സെക്സ് എന്നുള്ള ബോധം ഇവർക്കില്ല. അത് വാട്ടിടും, അതാണ് അതിന്റെ ഫാക്ട്. സോറി, ഇത്രയും നല്ല പൈസ കിട്ടുന്നുണ്ടല്ലോ. അല്ല മാഡം, അല്ല മാഡം, അല്ല നാട്ടിലെ ഞാനൊരു രണ്ട് ബംഗ്ലാവും അല്ല മേഡം, മേഡം ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്, വൺ സെക്കൻഡ് മേഡം, അതായത് ഷഫീന മേഡം ഇസ്ലാമിലാണ് റോണി സംസാരിച്ചു കഴിഞ്ഞിട്ട് പച്ചക്ക് വരാം. റോണി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അതായത് ഈ എം എം അക്ബറിനെ പോലുള്ള ആളുകൾ മൈക്ക് കേട്ട് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്, അതായത് ഫെമിനിസം ഏറ്റവും ബെസ്റ്റ് ഇസ്ലാമിലാണ്. അപ്പൊ താങ്കൾ പറയുന്നതുമായിട്ട് ഇത് പരസ്പര വൈരുദ്ധ്യം വരുന്നുണ്ടല്ലോ, അതെന്താണ് അങ്ങനെ?
അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ യെസ്സും പറഞ്ഞിട്ടില്ല, നോയും പറഞ്ഞു. ഞാൻ എന്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ പറയുന്നതിനെ എനിക്കറിയില്ല. ഞാൻ ഈ മതത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മാത്രമേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിടത്തു നിന്ന് ഒരു കാര്യം പറയുമ്പോൾ അവരെ കൺവേ ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദ്യം നമ്മൾ സെൽഫ് അങ്ങനെ നമുക്ക് ഉണ്ടാവണം, നമുക്ക് മനസ്സിലാക്കണം. നമ്മൾക്ക് മനസ്സിലായിട്ടേ നമുക്ക് മറ്റൊരാളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനോ കഴിയുള്ളൂ. സോ ഇങ്ങനെയുള്ള ക്രൈംസ് ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് പറഞ്ഞു എന്നേ ഉള്ളതിനപ്പുറം എം എം അക്ബർ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ജബ്ബാർ എന്ത് പറഞ്ഞു ഇതൊന്നും എന്റെ ഇതല്ല. അവരൊക്കെ ഓരോ പേഴ്സൺസ് ആണ്. അതിനപ്പുറം അവർക്ക് ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം എന്റെ കുട്ടികളെ ചെയ്യാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സോ ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ഇനി എത്ര രീതിയിലുണ്ട്, ഞാൻ വീട്ടിലും ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞു വീട്ടിൽ ഇനി ഇതുപോലെ ചെയ്താൽ ഞാൻ കേസ് കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. 21 വയസ്സ് എന്നുള്ളത് ഇപ്പോഴാണ് ഗവൺമെന്റ് നിശ്ചയിച്ചത്. പക്ഷേ എന്റെ കുടുംബത്തിൽ ഞാൻ ഇത് എത്രയും മുമ്പേ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ വയസ്സാകാതെ ആരെ കെട്ടിച്ചു കൊടുത്താലും, ഞാൻ 18 ആകുന്നതിന് മുമ്പേ കെട്ടിച്ചു കൊടുത്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കാറുണ്ട്, ഞാൻ കേസ് കൊടുക്കാറുണ്ട്. അതിന്റെ റീസൺ എന്നെ 17-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു എന്നാണ്. സോ എക്സ്പീരിയൻസ് ആണ് ടോക്ക് ചെയ്യുന്നത്. എന്നെ 17-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു കൊടുത്ത ആ ക്രൂവൽറ്റി ഇനി ഒരു പെണ്ണിന് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഇറങ്ങി നിൽക്കുന്നു. എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇത്. മറ്റുള്ളവരുടെ അഭിപ്രായം എന്നിൽ അടിച്ചേൽപ്പിക്കേണ്ട. എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്, വ്യക്തിത്വവുമുണ്ട്.